നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന വികസനങ്ങളിലേക്ക് മേൽപാലമിട്ട പിണറായി സർക്കാർ വൈറ്റില കുണ്ടന്നൂർ പാലങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ വികസനത്തിന്റെ രാഷ്ട്രീയം ചർച്ചയാകുകയാണ് സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി പണം ചിലവഴിച്ച് നിർമ്മിച്ച പാലങ്ങളിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ടോൾ നൽകണ്ട വികസന കുതിപ്പിന്റെ വൻ മുന്നേറ്റങ്ങളുടെ കുരുക്കഴിക്കുന്ന നിർമ്മാണങ്ങളുടെ പണി പൂർത്തിയാകുമ്പോൾ ഇടത് സർക്കാരിന് അത് അഭിമാനത്തിന്റെ മുഹൂർത്തം മുൻ സർക്കാരിൽ നിന്ന് പിണറായി സർക്കാരിനെ വ്യത്യസ്തമാക്കുന്ന ഈ ശൈലി ചർച്ചയാകുമ്പോൾ ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് മുന്നോട്ട് വെക്കുന്ന ചോദ്യങ്ങളിലേക്ക് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് വികസന തുടർച്ചയിലേക്കുള്ള അഴിമതി രഹിത മേൽപാലങ്ങളോ നഹായിക്കാകാം കിഫ്ബിക്ക് പാടില്ല എന്ന് വാദിക്കുന്നവർക്ക് ഇനി എന്തുണ്ട് പറയാൻ വികസന പാതയിൽ കുരുക്കുണ്ടാക്കുന്നവരെ സംരക്ഷിക്കുന്നവരുടെ രാഷ്ട്രീയം എന്താണ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് അതിഥികളായി ന്യൂസ് ആൻഡ് വ്യൂസിൽ ഉള്ളത് സിപിഐഎം നേതാവ് ഡോക്ടർ ഷിജു ഖാൻ കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ഡൊമിനിക് പ്രസന്റേഷൻ മുൻ എം പി മുതിർന്ന മാധ്യമപ്രവർത്തകൻ നിരീക്ഷകൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ വി ഫോർ കൊച്ചിയുടെ പ്രതിനിധിയായി ജോൺ ജേക്കബ് എന്നിവർ ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇന്നത്തെ പ്രധാന തലക്കെട്ടുകളിലേക്ക് ഇച്ഛാശക്തിയോടെയും ദീർഘവീക്ഷണത്തോടെയും വൈറ്റില മേൽപ്പാലം പൂർത്തിയായിരിക്കുകയാണ് കൊച്ചിയിലെ കുരുക്കഴിച്ച സർക്കാർ വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ തുറന്നു യാഥാർത്ഥ്യമായത് ടോൾ പിരിവില്ലാത്ത പാലങ്ങൾ പ്രതിസന്ധികൾക്കിടയിലും പാലം യാഥാർത്ഥ്യമാക്കാനായത് അഭിമാനകരമെന്ന മുഖ്യമന്ത്രി വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ വിമർശനം നീതിപീഠത്തിന്റെ ഉന്നത സ്ഥാനത്തിരുന്നവർ ഉത്തരവാദിത്തമില്ലാതെ പെരുമാറുന്നുവെന്നും മുഖ്യമന്ത്രി സാമൂഹ്യ വിരുദ്ധർക്ക് പ്രേരണ നൽകുന്ന പ്രസ്താവനകൾ നടത്തരുതെന്ന് കമാൽ പാഷയോട് ജി സുധാകരൻ വിമർശനം ശക്തമായതോടെ വി ഫോർ കൊച്ചിയെ തള്ളിപ്പറഞ്ഞ കമാൽ പാഷ സംസ്ഥാനത്ത് 5528 പേർക്ക് കോവിഡ് 5424 പേർക്ക് രോഗമുക്തി രാജ്യത്ത് വാക്സിൻ വിതരണം 16-ാം തീയതി മുതൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത 9 ജില്ലകളിൽ യെല്ലോ അലർട്ട് ജമാഅത്തെയുടെ മതരാഷ്ട്രവാദം തീവ്രവാദമെന്ന് യൂത്ത് ലീഗ് കോൺഗ്രസിനെ തള്ളി കുഞ്ഞാലിക്കുട്ടി എം പിമാർ മത്സരിക്കേണ്ടെന്ന കോൺഗ്രസ് തീരുമാനം മാത്രമെന്ന് കുഞ്ഞാലിക്കുട്ടി ജോസ് കെ മാണി രാജ്യസഭാ എം പി സ്ഥാനം രാജിവെച്ചു പാലാ സീറ്റിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് ഇതുവരെ ചർച്ച നടന്നിട്ടില്ലെന്ന് ജോസ് സിഡ്നി ടെസ്റ്റിനിടെ ബുംറയ്ക്കും സിറാജിനും എതിരെ കാണികളുടെ വംശീയ അധിക്ഷേപം മാച്ച് റഫറി ഡേവിഡ് ബൂണിന് പരാതി നൽകി ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട വികസന കുതിപ്പിന്റെ മേൽപ്പാലങ്ങൾ വികസന തുടർച്ചയിലേക്കുള്ള പാലങ്ങളാണോ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് ചർച്ചയിൽ പങ്കെടുക്കുന്ന സി പി എം പ്രതിനിധിയിലേക്ക് തന്നെ ആദ്യം ഡോക്ടർ ഷിജു ഖാൻ അങ്ങനെയാണോ വികസന തുടർച്ചയിലേക്കുള്ള മേൽപ്പാലങ്ങൾ എന്ന് വിശേഷിപ്പിക്കാമോ കൊച്ചിയിലെ ഈ രണ്ട് മേൽപ്പാലങ്ങളെ കേരളവും ഇന്ത്യയും ഏറ്റവും അഭിമാനത്തോടെ കണ്ട രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അത് വൈറ്റില മേൽപ്പാലവും കുണ്ടന്നൂർ മേൽപ്പാലവുമാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാവസായിക നഗരം എന്ന നിലയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് കൊച്ചി പ്രത്യേകിച്ച് എറണാകുളം ജില്ല ആ ജില്ലയിലെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ രണ്ട് മേൽപ്പാലങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനം സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കുന്നത് ദേശീയ പാത 66-ൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശമായിരുന്നിട്ട് കൂടി സംസ്ഥാന ഗവൺമെൻറ് തന്നെ അത് ഏറ്റെടുക്കുകയും അതുകൊണ്ട് തന്നെ ടോൾ രഹിതമായ ഒരു സംവിധാനമായി ഒരു മേൽപ്പാലങ്ങളായി ഇത് മാറുകയും ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം രണ്ട് UDF കാലത്ത് പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ ഗുരുതരമായ അഴിമതികളുടെയും
സാമ്പത്തിക വഞ്ചനയുടെയും ക്രമക്കേടുകളുടെയും ഒക്കെ കഥകളാണ് നാം കേട്ടത്. മോഹൻലാൽ അഭിനയിച്ച വെള്ളാനകളുടെ നാട് എന്ന സിനിമ നമ്മൾ ഓർമ്മിക്കുന്നുണ്ടാകും. പൊതുമരാമത്ത് വകുപ്പുമായി ബന്ധപ്പെട്ട അഴിമതികളുടെയും ജനവിരുദ്ധ നയങ്ങളുടെയും ഒക്കെ ഒരു കഥയായിരുന്നു. യുഡിഎഫിൻ്റെ കാലവും ഏതാണ്ട് അതുപോലെയാണ്. പക്ഷേ ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, അതിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം, ഇപ്പോൾ വൈറ്റില മേൽപ്പാലം മാത്രം നമുക്ക് പരിശോധിക്കാം. ഏതാണ്ട് 85.9 കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ്. എന്നാൽ 78.36 കോടി രൂപയ്ക്ക് കരാർ ഉറപ്പിക്കുകയും ഏതാണ്ട് 6.73 കോടി രൂപ സംസ്ഥാനത്തിന് അതിലൂടെ ലാഭം ലഭിക്കുകയും ചെയ്തു. അതുപോലെ ഏതാണ്ട് 440 മീറ്ററാണ് ഈ പാലത്തിൻ്റെ നീളം. അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 720 മീറ്ററോളം ഇത് വരികയും ചെയ്യും. മറ്റൊന്ന്, ഈ വൈറ്റില മേൽപ്പാലം ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ ആവശ്യമായ ഗൗരവതരമായ ഇടപെടലിൻ്റെ ഭാഗമാണ്. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചു, കുണ്ടന്നൂർ മേൽപ്പാലം 2018 മെയ് 31 ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 74.45 കോടി രൂപയായിരുന്നു എസ്റ്റിമേറ്റ്. എന്നാൽ അത് 66.16 കോടി രൂപയിൽ കരാർ ഉറപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി 8.29 കോടി രൂപ അതിലൂടെ തന്നെ നമുക്ക് ലാഭമായി ഉണ്ടാവുകയും ചെയ്തു. 450 മീറ്ററാണ് പാലത്തിൻ്റെ നീളം. ഏതാണ്ട് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 731 മീറ്ററാണ് അതിൻ്റെ നീളം എന്ന് നമുക്ക് കാണാം. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒറ്റ കാര്യം കൂടി, കേരളത്തിൽ 4.5 വർഷം കൊണ്ട് 540 മേൽപ്പാലങ്ങൾ മാത്രം. മറ്റ് വികസന പ്രവർത്തനങ്ങളും നിർമ്മിതികളും നമുക്ക് വേറെ ചർച്ച ചെയ്യാം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ജി സുധാകരൻ്റെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ സൃഷ്ടിക്കുന്ന വികസനങ്ങളുടെ പുതിയ പുതിയ അനുഭവങ്ങളാണ് ഇതിലൂടെ നമ്മൾ ആർജിക്കുന്നത്. ശരി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഒരുപക്ഷേ മുൻപില്ലാത്തത്, മുൻപ് ഒരു കാലത്തും സംഭവിച്ചിട്ടില്ലാത്തത്, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് 15 കോടി രൂപ ഈ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിൽ മാത്രം എസ്റ്റിമേറ്റിൽ നിന്ന് ബാക്കിയാകുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു പുതുമയാണ്. ബാക്കി പുതുമകളെക്കുറിച്ച് ഇവിടെ ഡോക്ടർ ഷിജു കാനും ചൂണ്ടിക്കാട്ടി. ഈ ശൈലി വികസന തുടർച്ചയിലേക്ക് ഉള്ള പാലമായി മാറുമെന്ന് താങ്കളും കരുതുന്നുണ്ടോ? ഡോക്ടർ ലാൽ, ഇവിടെ 15 കോടി രൂപ ലാഭിച്ചു എന്നാണ് പറയുന്നതല്ലേ? ആരാ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത്? കരാറുകാരനല്ലല്ലോ. എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കിയ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ചില പാരാമീറ്റേഴ്സ് ഉണ്ടല്ലോ, കമ്പിക്ക് ഇത്ര ശല്ലം ഉണ്ടാക്കുന്നത്, ലേബർ ഇത്ര. അപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കിയ ഒരു എസ്റ്റിമേറ്റിൽ കുറവായി ചെയ്തു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അല്ലാതെ ഇപ്പോൾ കോൺട്രാക്ടർ ഉണ്ടാക്കിയ ഒരു എസ്റ്റിമേറ്റിലാണ് ഇത് നമുക്ക് മനസ്സിലാക്കാം. ഇത് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കിയ ഒരു എസ്റ്റിമേറ്റിൽ അവർ കുറച്ച് ചെയ്തപ്പോൾ എൻ്റെ അർത്ഥം ആ എസ്റ്റിമേറ്റ് ഓവറായിരുന്നല്ലേ, അതല്ലേ യാഥാർത്ഥ്യം? അപ്പോൾ അതുകൊണ്ട് എല്ലാ കാലത്തും അങ്ങനെ കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ വേറെ ഒത്തിരി വർക്ക് അല്ല എല്ലാ ഉണ്ട്. ഞങ്ങളുടെ കാലത്തും എസ്റ്റിമേറ്റ് കുറച്ച് വർക്ക് ചെയ്തുകൊണ്ടല്ലോ എത്രയോ കേസുണ്ട്. അപ്പോൾ അത് വലിയ മേന്മയായിട്ട് പറയണ്ട. ചില വർക്കിൻ്റെ രീതി അതാണ്. ചില വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എസ്റ്റിപ്പ്, ഉദാഹരണത്തിന് ഡി എം ആർ സി എസ്റ്റിമേറ്റ് എപ്പോഴും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കോട്ട് ചെയ്യുമ്പോഴേക്കും ന്യായമായിട്ട് തന്നെ കുറേ പൈസ സേവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ എസ്റ്റിമേറ്റ് എടുക്കുന്നത് സ്വകാര്യ ഏജൻസിയാണ് ഞാൻ സംബന്ധിച്ചത്. പക്ഷേ അല്ല ഞാൻ പറഞ്ഞത് അതുപോലെ എസ്റ്റിമേറ്റ് ആയിരിക്കാം നമ്മുടെ ഉണ്ടാക്കിയത്. അത്ര ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ചെറുതാക്കി പറഞ്ഞതല്ല. ഞാനീ പറഞ്ഞത് ഡി എം ആർ സി ഉണ്ടാക്കിയത് പോലെ തന്നെയുള്ള എസ്റ്റിമേറ്റ് നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടാക്കിയത് നല്ല കാര്യം. ഞാൻ അഭിനന്ദിക്കുന്നു, അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ സേവിങ് കാര്യം അവിടെയാണ്. ഞാൻ 1.5 കിലോമീറ്റർ മാത്രം ഈ പാലത്തിൽ നിന്ന് മാറി താമസിക്കുന്ന ആൾ. ഇപ്പോൾ അതിലേ വന്നത് നിങ്ങളയച്ച വണ്ടിയിൽ. എനിക്ക് ചിലപ്പോൾ ഒരാഴ്ചയോടെ പിടിക്കുമായിരിക്കും. ആ പഴയ നിറക്ക് എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പോഴത്തെ സഹോദരനായപ്പോൾ അവിടെ നിന്ന് ആ ജംഗ്ഷൻ വരെ എത്താൻ പഴയ സമയമെടുത്തു. അത് മാറുമായിരിക്കും. ഇപ്പോഴത്തെ ട്രാഫിക് സിഗ്നലിൻ്റെ പ്രശ്നമായിരിക്കാം. എന്നാലും ഞാൻ പറയുന്നു, ഇത് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അഭിനന്ദനം അർഹിക്കുന്നു. അതോടൊപ്പം ഒരു കാര്യം ഞാൻ പറയാം, കൂട്ടി പറയേണ്ട ഒരു കാര്യം കൂടുണ്ട്. ഇത് 1.5 കൊല്ലം താമസിച്ചാണ് പണിതത്. എന്തുകൊണ്ടെന്നാൽ 2016 പഴയ ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ഇട്ടു, ടെൻഡർ ചെയ്തു, തറക്കല്ലിട്ട് പോകുന്ന വർക്കാണിത്. ഈ ഗവൺമെൻറ് ഇത് ചെയ്തു, കേന്ദ്ര ഗവൺമെൻറ് പകുതി പണം തരണം എന്നും പറഞ്ഞ് അവരങ്ങോട്ടേക്ക് അയച്ചു. അവരാദ്യമേ പറഞ്ഞത് അവർ കേന്ദ്രത്തിൻ്റെ പോളിസി എന്താ, അവരേത് പാലാണ് ടോൾ വെക്കും. ഇപ്പോൾ ആലപ്പുഴയ്ക്ക് ടോൾ വെക്കില്ലേ,
കൊല്ലം ടോൾ വരാൻ പോവില്ലേ അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ടോൾ വെക്കും എന്ന് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ടാണ് എടപ്പള്ളി പാലം സംസ്ഥാന ഗവൺമെന്റ് ആവണത് കഴിഞ്ഞ ഗവൺമെന്റ് ആവണത് ശരി പാലാരിവട്ടം കൊണ്ട് അങ്ങ് പോയിക്കോട്ടെ ഇവിടെ അഴിമതി ഉണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ചോളാം ഒരു ആരും ഡിഫൻഡ് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പണിയണം എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നര കൊല്ലം താമസിപ്പിച്ചാരാ ഈ ഗവൺമെന്റ് അല്ലേ അവർക്ക് അത്തരി അവസാനം വീണ്ടും നമുക്ക് പണിയുണ്ട് അതിൻ്റെ അർത്ഥം എന്താ ഒന്നര കൊല്ലം ഞങ്ങളുടെ കൊച്ചിക്കാരെ അല്ലെ കേരളക്കാരെ ഈ ഗവൺമെന്റ് നീട്ടിക്കൊണ്ട് പോയെന്നല്ലേ അതിനൊരു ഉത്തരവാദിത്വം പറയും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തീർന്ന് അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഒന്നര കൊല്ലം ഇത് നീണ്ടുപോയി അതിൻ്റെ ഉത്തരവാദിത്വം ആരേക്കും എന്നതിനെ കുറിച്ചുകൂടെ ചർച്ച ചെയ്താൽ മതി ശരി ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ താങ്കൾ ഒരു കൊച്ചിക്കാരൻ കൂടിയാണ് അതുകൂടാതെ ഒരു മുൻ എം പി എന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് താങ്കളുടെ കാലം മുതൽ തന്നെ ഇത് നഹായിയെ കൊണ്ട് കൊച്ചിയിൽ ഇത്തരം പാലങ്ങൾ പണിയാനുള്ള ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് അത് ഇത്രയും കാലം വൈകി ഇപ്പോൾ നടന്നു എന്ന് പറയുന്നത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്നത് പോലെ ഒരു ഒന്നര കൊല്ലത്തിൻ്റെ വൈകലിൽ ഒതുക്കി നിർത്താവുന്ന കഥയാണോ കൊച്ചിയുടെ ഈ വികസനത്തിൻ്റെ ഇന്നത്തെ കുതിപ്പിൻ്റെ ചിത്രത്തിന് പറയാനുള്ളത് അല്ല കൊച്ചിയുടെ വികാസ ചരിത്രത്തിൽ ഈ നാല് പാലങ്ങൾ വഹിക്കാൻ പോകുന്ന പങ്ക് വളരെ വലുതാണ് 2004 ഞാൻ എം ബി ആയി എത്തിയ പാർലമെൻറ്റിൽ എത്തിയപ്പോൾ ഡോക്ടർ ലാൽ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചതുപോലെ അല്ലെങ്കിൽ ഓർമ്മിച്ചതുപോലെ ഞാൻ ഏറ്റെടുത്ത ഒരു പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നു ഈ പാലങ്ങളുടെ നിർമ്മാണം പാലാരിവട്ടം ജംഗ്ഷൻ വികസനം എന്ന നിലയിലാണ് ആ ജോലി ആരംഭിച്ചതെങ്കിലും പിന്നീട് അത് നാല് പാലങ്ങളുടെ നിർമ്മാണത്തിൽ എത്തിച്ചേർന്നു ഇടപ്പള്ളി പാലാരിവട്ടം വൈറ്റില കുണ്ടന്നൂർ ഞാൻ 2009 പാർലമെൻറ്റിൽ നിന്ന് പിരിയുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതിൻ്റെ ഡി പി ആർ തയ്യാറാക്കി ഭരണപരമായ അനുമതി കൊടുത്തു അതൊരു ബൃഹത് പദ്ധതി എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ ആ നാല് പാലങ്ങളുടെ നിർമ്മാണം സാധ്യമാകും എന്ന അവസ്ഥയുണ്ടായി പക്ഷേ 2009 ശേഷം വന്ന എം ബിയും മറ്റുള്ളവരും ചേർന്ന് ആ നാല് പാലങ്ങൾക്ക് പകരം എലവേറ്റഡ് ഹൈവേ ഇടപ്പള്ളി മുതൽ കുണ്ടന്നൂർ വരെ അങ്ങനെ ഒരു വർത്തമാനം അന്ന് കേട്ടിരുന്നു ഏതായാലും പല വർത്തമാനങ്ങൾ നടന്നു ഒടുവിൽ നാഷണൽ ഹൈവേ അതോറിറ്റി അത് പണിയേണ്ട എന്ന് തീരുമാനിച്ചു സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുത്തു ഇപ്പോൾ ഡോമിനിക് പ്രസന്റേഷൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇടപ്പള്ളി കഴിഞ്ഞ സർക്കാർ നിർമ്മിച്ചു പാലാരിവട്ടം കഴിഞ്ഞ സർക്കാർ നിർമ്മിച്ചു അതിൽ പോരായ്മകളും അപാകതകളും ഉണ്ട് അതിപ്പോൾ അത് വേറെ ചർച്ചാ വിഷയമാണ് ഇപ്പോൾ വൈറ്റിലയും കുണ്ടന്നൂരും പണി പൂർത്തിയാക്കിയിരിക്കുന്നു അപ്പോൾ അത് ഏത് രീതിയിലാണെങ്കിലും ഇപ്പോൾ ടോൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാനം ഇടപെട്ട് ആ നിർമ്മാണ പ്രവർത്തനം ഏറ്റെടുത്തത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയും തെറ്റും എന്നതിനപ്പുറം നമുക്കെല്ലാം അത് സന്തോഷമുള്ളതാക്കുന്ന കാര്യമാണ് കാരണം ടോൾ കൊടുത്ത് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര സന്തോഷമുള്ള കാര്യമല്ല മാത്രമല്ല അത് ദുർവഹമായി തീരും ഇപ്പോൾ അരൂർ ടോൾ കൊടുക്കണം വീണ്ടും കുണ്ടന്നൂർ വരുമ്പോൾ ടോൾ അല്ലെങ്കിൽ വൈറ്റിൽ വരുമ്പോൾ ടോൾ കൊടുക്കണം അതൊക്കെ വളരെ ദുർവഹമായ ഏർപ്പാടുകളായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ആ നിർമ്മാണങ്ങൾ പൂർത്തിയായിരിക്കുന്നു നമുക്കൊരു കാര്യത്തിലെ ഉത്കണ്ഠയുള്ളൂ പാലാരിവട്ടത്ത് സംഭവിച്ചതുപോലെ യാതൊരു അപാകതയും അപകടവും ഇല്ലാതെ ആ പാലം അവിടെ നിലനിൽക്കണം അത് ഉദ്ദേശിക്കപ്പെട്ടതുപോലെ യാത്രക്കാരെയും വാഹനങ്ങളെയും കയറ്റിയിറക്കുന്നതിനുള്ള സൗകര്യം അവിടെ ഉണ്ടാവുകയും വേണം ഇപ്പോൾ ഒന്നര വർഷം വൈകി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ചും പറയാൻ കഴിയും ഏത് കാര്യത്തെക്കുറിച്ചും പറയാം ഒന്നര വർഷം എന്ന് ഡൊമിനിക് പറയുമ്പോൾ ഈ കഴിഞ്ഞ ഒന്നര വർഷക്കാലം കേരളം എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് കേരളം എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഓർമ്മിക്കണം വേണമെങ്കിൽ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ സർക്കാരിന് ഇതെല്ലാം മാറ്റിവയ്ക്കാമായിരുന്നു പ്രളയം വന്നു വീണ്ടും പ്രളയം വന്നു കോവിഡ് വന്നു കോവിഡ് മാറിയിട്ടില്ല അതുകൊണ്ട് ഇതൊക്കെ കഴിയട്ടെ പക്ഷേ ഉത്തരവാദിത്വമുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഭരണകൂടത്തിന് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഈ പ്രയാസങ്ങൾക്ക് മധ്യേയും ഈ രണ്ട് പാലങ്ങളുടെയും രണ്ട് ഫ്ലൈഓവറുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കി ഗതാഗതത്തിന് വേണ്ടി ഇന്ന് തുറന്നു കൊടുത്തത് ശരി വി ഫോർ കൊച്ചിയുടെ പ്രതിനിധി ജോൺ ജേക്കബ് ശ്രീ ജോൺ ജേക്കബ് ഈ കൊച്ചിയുടെ കാര്യത്തിൽ മാത്രമല്ല കേരളത്തിലെ ഉടനീളമുള്ള വികസനത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ചർച്ചയിലേക്ക് വരുന്നത് അപ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളായി ശ്രദ്ധയിലേക്ക് വന്ന നിങ്ങൾ ഒക്കെ കൂടി ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ കൂടി ചർച്ചയിലേക്ക് ഒന്ന് പരാമർശിക്കേണ്ടി വരുന്നത് ഈ കൊച്ചിയിൽ ഇപ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാലത്തിൻ്റെ മുൻകാല ചരിത്രമൊക്കെ ഇപ്പോൾ ഇതിനകം ചർച്ചയിലേക്ക് വന്നല്ലോ അന്നൊന്നും നിങ്ങൾ ഉയർത്താതിരുന്ന പല കാര്യങ്ങളും വികസനത്തെക്കുറിച്ചുള്ള ഒരു അജണ്ടയും മുന്നോട്ട് വെക്കാത്ത നിങ്ങളുടെ ഇന്നത്തെ ശബ്ദം യഥാർത്ഥത്തിൽ രാജ്യത്തിനോ കൊച്ചിയുടെയോ താല്പര്യത്തിന് ചേർന്നതല്ല എന്നൊരു വാദം കൂടി വരുമ്പോൾ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ കൊച്ചിയിലെ മേൽപ്പാലങ്ങൾ ശരിക്കും പുതിയൊരു ശൈലിയാണ് ഒരു സർക്കാർ ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത് എന്ന്
പ്രതിപക്ഷം പോലും പറയുന്ന ഒരു സാഹചര്യം ഇല്ലേ? ഒരു കാര്യം പറയട്ടെ, വൈറ്റില മേൽപ്പാലങ്ങള് ഏകദേശം 20 വർഷം മുമ്പ് യാഥാർത്ഥ്യമാകേണ്ട ഒന്നായിരുന്നു എന്നാണ് ജനങ്ങളുടെ വിചാരം. പക്ഷെ ഇന്നെങ്കിലും അത് യാഥാർത്ഥ്യമായല്ലോ. അതില് ഏറെ സന്തോഷവാനാണ്. കാരണം അതിലെ ഒരു ദിവസം 1 മണിക്കൂറിൽ ഏകദേശം 10-12 ആംബുലൻസുകൾ കടന്നു പോകുന്നത് നമ്മളൊക്കെ അവിടെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ആ പോകുന്ന രോഗിക്ക് ഒരു രോഗിക്ക് അത്രയും അത്യാസന്ന നിലയിൽ അടുത്ത ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ അവർ അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഇനിയെങ്കിലും ഒരു ആശ്വാസം അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഈ 2 പാലങ്ങൾ തുറന്നു കഴിയുമ്പോഴും പാലാരിവട്ടത്തിൽ ബ്ലോക്ക് ഇല്ല എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ സമ്മതിക്കുകയാണ്. കാരണം പാലം ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു ബ്ലോക്ക് ഇല്ല. പക്ഷെ തിരിച്ച് എടപ്പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ അവിടെയാണ് ഇനി അടുത്ത ഒരു ബ്ലോക്ക് വരാനുള്ള സാധ്യതയുള്ള സ്ഥലം. വൈറ്റിലയിൽ കുറെ പ്രൊപ്പോസലുകൾ വന്നായിരുന്നു. ഇന്ന് ഇപ്പൊ നമ്മുടെ ഒരു മുൻമന്ത്രി കോൺഗ്രസിന്റെ എം എൽ എ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞ കാര്യം വൈറ്റിലയിൽ ഇന്ന് ലെഫ്റ്റ് ടേൺ ചെയ്യണമെങ്കിൽ ഫ്രീ ലെഫ്റ്റ് എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. കാരണം പാലത്തിലേക്ക് തിരിഞ്ഞു പോകാതെ അല്ലെ നേരെ പോകുന്ന സിഗ്നലിന്റെ വർക്കിംഗ് പ്രോപ്പർ അല്ല എന്ന് പറയും. പക്ഷേ ഇതിനു മുൻപുള്ള അവസ്ഥയിലും ഈ സിഗ്നലിൽ ലോക്കായി കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റ് പോകാനുള്ള വേണ്ട എത്ര വീതി ആ വീതിയിൽ നിന്ന് ഇന്നും ഒരടി പോലും കൂടിയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്ന് പലരും ഞങ്ങളെയും വിളിച്ചതൊക്കെ പറഞ്ഞായിരുന്നു ഈ വീതി കുറഞ്ഞ സ്ഥലങ്ങളിൽ ലെഫ്റ്റ് ഇല്ല, പരിഹരിക്കും, ചിലപ്പോ 2-3 അല്ലെങ്കിൽ 1-2 ആഴ്ച കൊണ്ടൊക്കെ പരിഹരിക്കാൻ വീടൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് ആ ലെഫ്റ്റ് സിഗ്നലില് കുറച്ചും കൂടി വീതി കൂട്ടി കടന്നു പോകാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ അവിടെ ആവുള്ളൂ. വൈറ്റിലയില് നേരത്തെ ഒരു യുവാവ് കുറെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടാണ്. ഹൈക്കോടതി പോയിട്ട് ഈ പ്ലാൻ മാറ്റണമെന്നൊക്കെ പറഞ്ഞ് ബട്ടർഫ്ലൈ ബ്രിഡ്ജ് വേണമെന്നും റൗണ്ട് ബോട്ട് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ റൗണ്ട് ബോട്ടൊക്കെ വന്നിരുന്നെങ്കിൽ ഇവിടെ ലെഫ്റ്റ് കിട്ടിയും അല്ലെങ്കിൽ നമ്മൾ പോകാനുള്ള ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മുടെ നാട് നല്ലവണ്ണം വികസിക്കുമായിരുന്നു, അല്ലെ വിജയത്തിലേക്ക് കൊണ്ടു. അപ്പൊ നമ്മള് ദീർഘവീക്ഷണത്തോടെ ആയിരിക്കണം നമ്മുടെ പദ്ധതികൾ ഇനി നടപ്പാക്കേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൊച്ചിയിലെ വികസനം നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞതുപോലെ അടുത്ത ദിവസങ്ങളൊക്കെ ആയിട്ടാണ് അത് മാറ്റാൻ സാധിക്കുക. ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും അക്കാര്യത്തിൽ ശുഭാപ്തി വിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. ഇന്ന് അദ്ദേഹം അല്പം ട്രാഫിക് ജാമിൽ പെട്ടു എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. പക്ഷെ അതൊക്കെ അടുത്ത ദിവസങ്ങളിൽ മാറുമെന്ന പ്രതീക്ഷ അദ്ദേഹത്തിന് ഉൾപ്പെടെയുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം അതായിരുന്നില്ല. ഈ പാലങ്ങൾ മുൻപില്ലാത്ത വിധമുള്ള ചില നടപടിക്രമങ്ങളിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു. 1.5 കൊല്ലം വൈകിയെന്ന് പറയുമ്പോഴും കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി ഉണ്ടായിരുന്ന കാര്യമാണ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിൽ ടോള് കൊടുക്കേണ്ടതില്ല. അതൊക്കെ നിങ്ങളെപ്പോലുള്ളവർക്ക് കൊച്ചിക്കാർക്കും ഒക്കെ വലിയ പ്രശ്നങ്ങളാണല്ലോ ഈ ടോൾ കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് വേണ്ടാത്തൊരു പാലം. മാത്രമല്ല എസ്റ്റിമേറ്റിനേക്കാൾ 15 കോടിയോളം കുറവിൽ പണി തീർത്തിരിക്കുന്നു എന്ന് പറയുന്ന രീതി, ഇതൊക്കെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടേണ്ട സാഹചര്യമുണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ കാല ചരിത്രം പരിശോധിക്കുമ്പോൾ. സാറ്, കഴിഞ്ഞ ഡൽഹി DMRC ഇവിടെ ചെയ്ത 4 പാലങ്ങളുടെ ബാക്കിയുള്ള തുകയാണല്ലോ 18 കോടി ശ്രീധരൻ സാറ് കൈകാര്യം ചെയ്തതില്, ബാക്കിയുള്ള തുക വെച്ചാണ് ഇപ്പൊ പാലാരിവട്ടം നിർമ്മിക്കുന്നത്. അപ്പൊ എസ്റ്റിമേറ്റ് എടുക്കുന്നതിനെ കുറിച്ചുള്ള ധാരണകൾ നമ്മളിപ്പോ അങ്ങോട്ട് സംസാരിച്ച് അതിലേക്ക് പോകണം. കാരണം എസ്റ്റിമേറ്റ് എടുക്കുന്ന ഉദ്യോഗസ്ഥൻ എങ്ങനെ എസ്റ്റിമേറ്റ് എടുക്കുന്നു, ടെൻഡർ കോട്ടി നാൾ എത്ര ശതമാനം കുറച്ചു വെക്കുന്നു, അത് കുറച്ചു വെച്ച് കഴിഞ്ഞിട്ട് എത്ര കാലം ഈ പദ്ധതി നീട്ടിക്കൊണ്ട് പോകുന്നു, ആ നീളുന്നതനുസരിച്ച് എൻഹാൻസ്മെന്റ് എമൗണ്ട് വരുന്നു. അന്ന് ഉണ്ടായിരുന്ന എമൗണ്ട്, ഇതൊക്കെ രാജ്യത്തുള്ള പരിപാടിയാണല്ലോ, രാജ്യത്ത് നടപ്പിലാകുന്ന രീതികൾ ഇത് തന്നെയാണല്ലോ. ആ രീതികൾക്ക് മാറ്റം വരുന്നു എന്നല്ലേ നമ്മളിപ്പോ കാണേണ്ടത്? അതിനെ നമുക്ക് ശ്ലാഘിക്കാൻ ഒന്നുമില്ലെന്നാണോ നിങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്? അതല്ല ഞങ്ങൾ പറഞ്ഞത് എന്താണ്, നമ്മളൊരു പണി കൊടുക്കുമ്പോൾ 12 മാസം കൊണ്ട് പൂർത്തീകരിക്കേണ്ട പദ്ധതി 12 മാസം കൊണ്ട് പൂർത്തീകരിക്കാൻ നമ്മളെല്ലാം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടാണ് നമ്മൾ പറഞ്ഞത്. ഈ പറഞ്ഞ റോഡിലൂടെ എത്രയോ മണിക്കൂറുകൾ നീണ്ട ക്യൂവിലൂടെ എത്രയോ ജനങ്ങൾ കടന്നു പോകുന്നു. കാലത്തും വൈകുന്നേരമൊക്കെ നമ്മള് നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം കണ്ടതാണല്ലോ ഇത്രയും ദിവസങ്ങൾ അവിടെ കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ചെറിയൊരു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞു. അതല്ലാതെ നമ്മൾ അവിടെ ഒരു പ്രതിയൊന്നും ചെയ്തിട്ടില്ല. അവിടെ വന്നു ചെയ്തു ആ ഉദ്ഘാടനം ചെയ്യണമെന്നും ഇത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ വികസനം വേണം, വികസനം കൊച്ചിക്ക് ഇനിയും വേണം. കാരണം തമ്മനം പുല്ലപ്പടി റോഡ് ഏകദേശം 20 വർഷത്തോളമായി പല പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതാണ്. തമ്മനത്തെ കൂടെ പുല്ലപ്പടി തമ്മനം വഴി ബൈപ്പാസിൽ ചെന്ന് കയറി ഒരു എലിവേറ്റഡ് ഹൈവേ ഒക്കെ കടത്തിക്കൊണ്ട് സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് എത്തിക്കുകയാണെങ്കിൽ വികസനം വരും. ഗോസറി റോഡുകൾ, അതായത് പച്ചാളം പൊറ്റക്കുഴൽ മാമംഗലം റോഡ് എന്ന് പറയുന്ന ഒരു റോഡ് വന്നിട്ടുണ്ട്. അത് റൗണ്ട് ബോട്ടുകൾ ഇതൊക്കെ ചത്ത നിലയിൽ കിടക്കുകയാണ്. ഇതൊന്നും മുമ്പോട്ട് കൊണ്ടുവരുമ്പോഴാണ് നഗരം വികസിക്കുള്ളൂ. ശരി, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ഷിജു ഖാൻ, അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ വികസനത്തിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്, റോഡുകളിലേക്ക് മാത്രമല്ല. പക്ഷേ ഇപ്പോൾ ഈ വൈറ്റില കുണ്ടന്നൂർ പാലങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ തുടക്കത്തിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ചൂണ്ടിക്കാട്ടിയ എസ്റ്റിമേറ്റിലെ
ഒരു സാധാരണ രീതി അതിനപ്പുറം ഒന്നും പറയാനില്ല ഇവിടെ എന്നുള്ളതിന്റെ ചില സൂചനകൾ ഇപ്പോ ശ്രീ ജോൺ ജേക്കബ് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളും ഇതെല്ലാം എന്താണ് നിങ്ങൾക്ക് ഒരു മറുപടി ഉള്ളത് ഈ കാര്യങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ അസാധ്യമെന്ന് കരുതിയ പദ്ധതികളാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബഹുമാന്യനായ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു ഒന്നര വർഷം ഇത് വൈകിപ്പിച്ചുവെന്നാണ് യഥാർത്ഥത്തിൽ ഫണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനാവശ്യമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പണി പിന്നെ ആരംഭിക്കാനോ പൂർത്തീകരിക്കാനോ ആവശ്യമായ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത് യു ഡി എഫ് ആയിരുന്നു യു ഡി എഫിൻ്റെ സർക്കാരായിരുന്നു ആ ഘട്ടത്തിൽ നിന്നാണ് സംസ്ഥാന ഗവൺമെൻറ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് തന്നെ സ്വന്തമായിട്ട് ഇത്തരം രണ്ട് പാലങ്ങളുടെ നിർമ്മാണം നടത്തുകയും അതിനാവശ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തത് പാലാരിവട്ടം പാലം നമ്മുടെ മുന്നിലുണ്ട് ഞാനത് ഡിബേറ്റ് ചെയ്യുന്നില്ല അദ്ദേഹം തന്നെ ഒരു സ്വയം വിമർശനപരമായി അതിനെ കണ്ടതാണ് എങ്ങനെയാണ് കോടികളുടെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പണം ചില സ്വകാര്യ കമ്പനികളും നിർമ്മാണ കമ്പനികളും അതുപോലെ തന്നെ രാഷ്ട്രീയ ഉപജാപക വൃന്ദവും ഭരണാധികാരികളും മന്ത്രിമാരും പട്ടാപ്പകൽ കട്ടെടുക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അതിന് നേതൃത്വം കൊടുത്ത ബഹുമാന്യനായ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇപ്പോൾ എവിടെയാണ് ഇബ്രാഹിം കുഞ്ഞ് എവിടെയാണ് എന്ന ചോദ്യവും പ്രസക്തമാണ് ഇവിടെ കുണ്ടന്നൂരിലെയും അതുപോലെ തന്നെ പാലാരിവട്ട പിന്നെ അതുപോലെ രണ്ട് മേൽപ്പാലങ്ങൾ ഈ രണ്ട് മേൽപ്പാലങ്ങൾ പാലാരിവട്ടം മേൽപ്പാലത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട രണ്ട് മേൽപ്പാലങ്ങളും കൃത്യമായ പരിശോധനകളിലൂടെ കൃത്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ കൃത്യമായ അതിൻ്റെ സമയബന്ധിതമായ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് ഇത് യു ഡി എഫിൻ്റെ കാലത്ത് മുടങ്ങിക്കിടന്ന പദ്ധതിയാണ് അത് കേരളീയ സമൂഹം കൃത്യമായി തിരിച്ചറിയും എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത് അതുപോലെ ഈ രണ്ട് പാലങ്ങളും എങ്ങനെയാണ് എറണാകുളം ജില്ലയുടെ കേരളത്തിൻ്റെ വികസന ചരിത്രത്തിലെ സുപ്രധാനമായ നാഴികക്കല്ലാകുന്നത് അതും നാളുകളിൽ കേരളം ചർച്ച ചെയ്യുക മറ്റൊന്ന് ഇവിടെ ഒരു ക്രിമിനൽ പ്രവർത്തനം നടത്തിക്കൊണ്ട് ഈ പാലങ്ങളുടെ ഉദ്ഘാടനത്തെ പിന്നെ അട്ടിമറിക്കുന്നതിനു വേണ്ടി പിന്നീട് ക്രിമിനൽ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്ന പിന്നെ വി ഫോർ കൊച്ചി പോലുള്ള സംഘടനകൾ അതിന് എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്ന ചില മുൻ ജഡ്ജിമാർ കമാൽ പാഷയെ പോലുള്ള ജഡ്ജിമാർ ഇത് കേരളീയ സമൂഹത്തെ വെല്ലുവിളിയാണ് ജനാധിപത്യത്തോടുള്ള അവഹേളനമാണ് ഇവിടെ പിന്നീട് വി ഫോർ കൊച്ചിയുടെ പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചല്ലോ പിന്നീട് ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങൾ നേരിടുന്ന ഗതാഗത പ്രശ്നങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ള ഒരു രാഷ്ട്രീയമാണ് സുഹൃത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം അതുകൊണ്ടാണല്ലോ പിന്നീട് അട്ടിമറിക്കുമെന്ന് വലതുപക്ഷ യു ഡി എഫും പിന്നെ അതുപോലെ മതമൗലികവാദ ശക്തികളും അടക്കം വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്ന ഗെയിൽ പൈപ്പ് ലൈൻ അത് കേരളത്തിൽ പിന്നീട് പൂർത്തിയാക്കിയല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ വികസനത്തോടുള്ള കാഴ്ചപ്പാടാണത് ഇവിടെ പിന്നെ ഭൂമി ഏറ്റെടുക്കൽ പ്രവർത്തനം കേരളത്തിൽ ദേശീയപാതയുടെയും സംസ്ഥാനത്തെ പാതകളുടെയും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ വളരെ വേഗത്തിലാക്കി അതുപോലെ യു ഡി എഫിൻ്റെ കാലത്ത് നമുക്കറിയാം എങ്ങനെയാണ് പിന്നീട് കണ്ണൂരിലെ വിമാനത്താവള ഉദ്ഘാടനം പറമ്പിൽ വിമാനമിറക്കി പടമെടുത്ത് കൊടുത്ത് ഉദ്ഘാടനം നടത്തിയത് അതല്ല ഉദ്ഘാടനം അതല്ല വികസനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ഘാടനം ചെയ്ത നിർമ്മാണം പൂർത്തീകരിച്ച കണ്ണൂർ വിമാനത്താവളത്തിൽ ഇപ്പോൾ വിമാനം പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൂടി ഇത്തരത്തിലുള്ള ആളുകൾ കാണണം അതുപോലെ തന്നെ കൊച്ചി മെട്രോ ആ കൊച്ചി മെട്രോ കൃത്യസമയത്ത് അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ ആവശ്യമായ നടപടികൾ ഇടപെട്ടു അതുപോലെ ജലപാത ജലമെട്രോ ഇതെല്ലാം വികസനത്തിൻ്റെ പാതയിലാണ് ശരി പക്ഷേ അതിനിടയിൽ ഒരു കാര്യം നേരത്തെ ജസ്റ്റിസ് കമാൽ പാഷയെ കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ വരുന്നൊരു വാർത്ത അനുസരിച്ച് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് കമാൽ പാഷ അദ്ദേഹം ഈ വിമർശനങ്ങൾ ശക്തമായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഇപ്പോൾ ഈ വി ഫോർ കൊച്ചിയെ പോലുള്ള ആളുകൾ കാട്ടിയ തിടുക്കത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അത് അത് മതിയോ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ആളുകൾ ഈ മുൻ ജഡ്ജിമാർ അതുപോലെ മുൻ ഡി ജി പി നമുക്ക് വേറൊരു മുൻ ഡി ജി പി അറിയാം സെൻകുമാർ അതുപോലെയാണ് ഇപ്പോൾ മുൻ ജഡ്ജി എന്ന നിലയിൽ ശ്രീ കമാൽ പാഷ രംഗത്ത് വരുന്നത് യഥാർത്ഥത്തിൽ ഇവരെല്ലാം തിരിച്ചറിയേണ്ട ഒരു വസ്തുത ആത്യന്തികമായി ഇതൊരു ജനാധിപത്യ സമൂഹമാണ്
ആ ജനാധിപത്യ സമൂഹത്തിൽ കൃത്യമായി ഒരു ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ ഗവൺമെൻറിന് നേതൃത്വം കൊടുക്കുന്നവരെ അപമാനിക്കാനും അതുപോലെ സാമൂഹ്യ വിരുദ്ധ സംഘങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഗവൺമെൻറിനെതിരായ ആക്ഷേപങ്ങൾ ചൊരിയാനും ഇത്തരം ആളുകൾ തുനിയുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഡോക്ടർ ഷിജു, ശ്രീ കെമാൽ പാഷ പക്ഷെ ഒരു അരാഷ്ട്രീയമാണ് പറഞ്ഞത് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം വലിയ രാഷ്ട്രീയമാണ് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അദ്ദേഹത്തോട് താല്പര്യമില്ല, ബി ജെ പിയോട് അദ്ദേഹത്തിനും താല്പര്യമില്ല. വേണമെങ്കിൽ യു ഡി എഫ് പറഞ്ഞാൽ, ലീഗിൻ്റെത് മാത്രമായിട്ട് വേണ്ട, യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി കൊച്ചിയിൽ അടുത്ത് എവിടെയെങ്കിലും മത്സരിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ആർ എസ് എസുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ആർ എസ് എസിനെ പ്രകീർത്തിക്കുകയും ആർ എസ് എസ് ഒരു വലിയ സംഘടനയാണെന്ന് പരസ്യമായി അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹം ബി ജെ പിയുമായിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ബന്ധം എന്താണെന്ന് അതിലൂടെ വ്യക്തമാണ്. ഇപ്പോൾ യു ഡി എഫിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറും എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. യഥാർത്ഥത്തിൽ ഇത്തരം ആളുകൾ, കേരളീയ സമൂഹം ഇവരുടെ രാഷ്ട്രീയം ചർച്ച ചെയ്യണം. ഇവരൊക്കെ പിന്നീട് ചുമതലകൾ കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഔദ്യോഗിക ചുമതലകൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ അരാഷ്ട്രീയത എന്ന നിലയിൽ അവർ ഇട്ടിരിക്കുന്ന അവരുടെ മേലങ്കികൾ കൃത്യമായ വലതുപക്ഷ രാഷ്ട്രീയത്തിനുള്ള പിന്തുണയാണ്. അതാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളും അവരുടെ പ്രകടനങ്ങളും. പക്ഷെ കേരളത്തിൻ്റെ മുന്നിൽ, നമ്മുടെ മുന്നിൽ ഒരു വികസന ചിത്രം വരച്ചു കാട്ടിയ ഒരു ഗവൺമെൻ്റ് ഉണ്ട്. സുതാര്യമായ ഭരണനിർവഹണം നടത്തുന്ന ഒരു ഗവൺമെൻ്റ് ഉണ്ട്. മാറ്റത്തിൻ്റെ ദിശപാകിയ നമ്മുടെ ആശുപത്രികൾ, പൊതുവിദ്യാലയങ്ങൾ, കേരളത്തിൻ്റെ സാമൂഹ്യക്ഷേമ രംഗം, വലിയ വികസന കുതിപ്പിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ പിന്നീട് ബഹുമാന്യനായിട്ടുള്ള പിന്നെ യു ഡി എഫിൻ്റെ ഒരു നേതാവ് തന്നെ പിന്നെ ആശുപത്രിവാസം കോവിഡിൻ്റെ സമയത്ത് അനുഭവിച്ച അദ്ദേഹം പിന്നീട് എങ്ങനെയാണ് ആശുപത്രി മെഡിക്കൽ കോളേജ് അദ്ദേഹത്തോട് സമീപിച്ചത്, അദ്ദേഹത്തിൻ്റെ രോഗം മാറുന്നതുവരെ എങ്ങനെയായിരുന്നു കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും ക്ഷേമത്തിനും വേണ്ടി എങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന സാക്ഷ്യപത്രം അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ തന്നെ ഇവിടെ പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും എൻ്റെ പ്രതീക്ഷ അദ്ദേഹവും ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ രണ്ട് മേൽപ്പാലങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല വികസന പ്രവർത്തനങ്ങളിലാകെ നടത്തുന്ന പ്രവർത്തനങ്ങളെ അംഗീകരിക്കേണ്ടി വരും. അത് അനുഭവങ്ങളായി മാറുമ്പോൾ അംഗീകരിക്കേണ്ടി വരും. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, താങ്കൾ അങ്ങനെ തന്നെയാണ് ഇതുവരെയും പ്രതികരിച്ചു വന്നതെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ രാഷ്ട്രീയം ഇതിൽ പറയാനില്ല, അല്ലെങ്കിൽ എതിർപക്ഷ രാഷ്ട്രീയം ഇവിടെ ഊന്നി പറയാനുള്ള രീതിയിൽ താങ്കൾക്കൊന്നും ഇക്കാര്യത്തിൽ പറയാനില്ല എന്നുള്ളത്, അതായത് അങ്ങ് ഇതിനെ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിനൊപ്പം തന്നെയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതുവരെ പ്രതികരിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കൂട്ടത്തിൽ ഡോക്ടർ ഷിജു ഖാൻ ചൂണ്ടിക്കാട്ടിയ മുൻകാല യു ഡി എഫ് രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഈ കുണ്ടന്നൂരിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ചിത്രങ്ങളിൽ കാണാവുന്ന പാലാരിവട്ടം അവിടെ ഒരു സ്മാരകം പോലെ പലത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ മാറി വരുന്ന പുതിയ ശീലങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു ഈ മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനം എന്ന് തന്നെ പറഞ്ഞുകൂടെ? അത് നമ്മൾ തള്ളി പറയേണ്ടത് പറഞ്ഞതിനെ പോകണ്ടേ? ഡോക്ടർ, ഞാൻ ഇക്കാര്യത്തിൽ ഞാൻ വളരെ സബ്ജക്റ്റീവായിട്ട് തന്നെ കാണുന്ന ആളാണ്. എൽ ഡി എഫിൻ്റെ കാലത്ത് ഇത് പൂർത്തിയാക്കി, നല്ല കാര്യം, ഞാൻ അതിന് തള്ളി പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഷിജു ഖാൻ ചില അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു. 2016 അന്നത്തെ യു ഡി എഫ് ഗവൺമെൻറ് അതിനെ ടെൻഡർ കഴിഞ്ഞ് അതൊരു കൂട്ട് ടെൻഡർ എടുത്തതിന് ശേഷമാണ് കൊണ്ടുവന്നൂർ അന്നത്തെ മുഖ്യമന്ത്രിയുടെ കല്ലിട്ടത്. അന്നും ഞങ്ങൾ പറഞ്ഞത് എന്താ, കേന്ദ്രം ഇതിൻ്റെ പണം അവരേക്കില്ല, അവർ ടോൾ വെക്കൊന്നും, അതുകൊണ്ടാണ് സ്റ്റേറ്റ് ഏറ്റെടുത്തത്. അതിനു മുമ്പ് തന്നെയാണ് മറ്റേ എടപ്പള്ളി പണത് പൂർത്തിയാക്കിയത്, പാലാരിവട്ടാൻ്റെ കൂടെ വന്നതാണ്, അതിങ്ങനെ എത്തി, അതവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് അന്നത്തെ ഗവൺമെൻറ്റും എസ്റ്റിമേറ്റ് ഇട്ട് ടെൻഡർ വർക്ക് കഴിഞ്ഞ വർക്കാണ്. പക്ഷെ നിങ്ങളൊന്നപ്പോൾ എന്താ വന്നത്, ധനകാര്യ ഡിപ്പാർട്ട്മെൻറ്റ് അന്ന് മുന്നണ്ട കാലത്ത് പറഞ്ഞവരെ അവർ അഭ്യക്ഷം ഡോക്ടർ എബ്രഹമായിരുന്നു അന്ന് ചീഫ് അഡീഷണൽ സെക്രട്ടറി, അദ്ദേഹം ഒരു നോട്ട് കൊടുത്തു നമ്മുടെ മന്ത്രി ശ്രീ സുധാകരന്, ഇത് കേന്ദ്രം ചെയ്യേണ്ടതാണ്. മന്ത്രി എന്ത് ചെയ്തു, അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പറഞ്ഞു, എഴുതാൻ പറഞ്ഞു. അങ്ങനെ കത്തെഴുതി കേന്ദ്രത്തിന്, അങ്ങനെ അപ്പം തന്നെ അറിയാലും അവർ ചെയ്യില്ല എന്നുള്ളത്, അതാണ് ഞാൻ പറഞ്ഞത് നീണ്ടുപോയെന്ന്. അന്നത്തെ ഗവൺമെൻറ് ചെയ്ത് മാത്രമല്ല ഡിസൈനിൽ നല്ല മാറ്റം വന്നിട്ടുണ്ടോ, അന്നുണ്ടാക്കിയ ഡിസൈനല്ലേ. അപ്പോൾ ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പം അറിഞ്ഞുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് കത്തെഴുതി, അങ്ങനെ നീണ്ടു നീണ്ടുപോയി, അവസാനം നമ്മൾ തന്നെ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞ് വന്ന് നീണ്ടുപോയെന്നുള്ളത്. പിന്നെ ഞാൻ വികസനത്തിനെതിരൊന്നുമല്ല. പിന്നെ ജഡ്ജിമാരുടെ രാഷ്ട്രീയം പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് മോൾ നമ്മൾ എറണാകുളത്തുകാരാണല്ലോ. 1989 ആരായിരുന്നു എൽ ഡി എഫിൻ്റെ എറണാകുളത്തെ സ്ഥാനാർത്ഥി? റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസ് പോറ്റി സാറായിരുന്നില്ലേ? അല്ലേ?
അദ്ദേഹം നിങ്ങളുടെ LDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു, അദ്ദേഹം ജയിച്ചില്ല. ഞാൻ പറഞ്ഞത് ചില ജഡ്ജിമാരെ ജഡ്ജിയാകുന്നതിനും രാഷ്ട്രീയം ഉണ്ടായിരിക്കും. ഇപ്പോൾ കൃഷ്ണേരി സ്വാമി അദ്ദേഹം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് കേരള ഹൈക്കോടതി ജഡ്ജിയായിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് ജഡ്ജിമാർക്ക് വ്യക്തി രാഷ്ട്രീയം ഉണ്ടാകാം. അത് അദ്ദേഹത്തെ അദ്ദേഹം എല്ലാത്തിനെയും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളാണ്. അല്ല, അത് ഞാനല്ല പറയേണ്ടത്. ഞാൻ പറയുന്ന എത്രയോ ഒരു ആഗ്രഹം പറയുന്നു. എനിക്കിവിടെ ഒന്ന് പറയാൻ പറ്റുമോ, ലാലിനോട് പറയാൻ പറ്റുമോ അദ്ദേഹത്തെ എടുക്കുമെന്ന് എടുക്കില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കത് പറയാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായി ഞാനിന്ന് ടി വിയിലൊക്കെ കണ്ടു. അത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. തീരുമാനം എടുക്കേണ്ടത് വേറെ ആൾക്കാരാണ്. പക്ഷേ ഞാൻ പറയുന്നത് പക്ഷേ നീതിപീഠത്തിന്റെ തലപ്പത്തൊക്കെ ഇരിക്കുമ്പോൾ അതൊന്ന് മുഖ്യമന്ത്രിയും ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചതായി എനിക്ക് തോന്നി. അവർ ആ നീതിപീഠത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലും അവർ ഭാവിയിലേക്ക് വരാൻ പോകുന്ന രാഷ്ട്രീയത്തിന്റെ നിറം അവിടെ ചെയ്ത കാര്യങ്ങളും ഉണ്ടാകില്ലേ? അവർ അത് കഴിഞ്ഞ് നടത്തുന്ന പ്രസ്താവനകളിലൊക്കെ അത് അങ്ങനെ തന്നെ കണ്ടുപോകേണ്ടി വരില്ലേ? ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. പോറ്റി സാറ്, സുബ്രഹ്മണ്യം പോറ്റി സാറ് എല്ലാവരാലും ആദരിക്കപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു. അദ്ദേഹമായിരുന്നു കരുണാകരൻ്റെ രാജൻ കേസിൽ കരുണാകരനെതിരായി കേസെടുക്കാൻ ഉത്തരവിട്ട ഹൈക്കോടതി ജഡ്ജി. അതിനുശേഷം 89-ൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായി. ഞാൻ വല്ലതും ആരോപിച്ചു, ഒന്നും ആരോപിച്ചില്ല. പക്ഷേ അതുപോലെ അങ്ങേക്ക് തോന്നുന്നുണ്ടോ ഈ പോറ്റി സാറിൻ്റെ അതേ രീതിയിലുള്ള ഒരു ശൈലി ആയിരുന്നോ ശ്രീ കമാൽ പാഷയുടേത്? അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടോ? ഇത് റിലേറ്റീവ് അല്ലേ, നമ്മൾ ചർച്ച പോകുന്നത് അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ വേണ്ടിയല്ലോ. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പറഞ്ഞതാണത്. ഞാൻ പറയുന്നത് അത് അദ്ദേഹത്തിൻ്റെ കാര്യം, അതിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പറഞ്ഞോട്ടെ, നമുക്കതല്ല പ്രശ്നം. പക്ഷേ ഡോക്ടർ ഷിജു ഖാൻ ഈ ഭാഗത്ത് എന്തോ അദ്ദേഹത്തിന് ഒന്ന് പറയാനുണ്ട്, അതേ ഒന്ന് പറഞ്ഞോട്ടെ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഉന്നത സ്ഥാനം വഹിച്ചതിന് ശേഷം അവരുടെ രാഷ്ട്രീയം, അവർ പിന്നീട് ആ ചുമതലയിൽ നിന്ന് മാറി അവരുടെ രാഷ്ട്രീയം അഭിപ്രായം പറയുന്നതിൻ്റെ വിഷയമല്ല ഇവിടുത്തെ പ്രശ്നം. സ്വതന്ത്രമായും അതുപോലെ തന്നെ ചില അരാഷ്ട്രീയമായും പിന്നീട് ഒരു ഒരു തുറന്ന വിമർശനം എന്ന നിലയിലുമൊക്കെ ചില മേലങ്കി കൊടുത്ത് ഇത്തരം ആളുകളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതില്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അവരുടെ രാഷ്ട്രീയം RSS-നെ വെള്ളപൂശുന്ന രാഷ്ട്രീയം, പിന്നീട് UDF-ൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. അത് മറച്ചു വെക്കാൻ സാധ്യമല്ല എന്ന കാര്യം മാത്രമേ ഞാൻ കൂട്ടിച്ചേർത്തിട്ടുള്ളൂ. അതല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ള വിഷയമല്ല. ശരി, ഇതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ പിന്നീട് അവിടെ അദ്ദേഹം ഉന്നയിച്ച അഭിപ്രായം അത് കേരളീയ സമൂഹം ആ നിലയിൽ തന്നെ കാണും. ശരി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അവിടെ ഒന്ന് കൂട്ടിച്ചേർത്ത് ചോദിക്കാനുള്ളത് ഈ കുത്തിത്തിരിപ്പിൻ്റെ ഒരു രാഷ്ട്രീയം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ഈ കൊച്ചിയിൽ നടന്ന സംഭവ വികാസങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയുള്ള ചർച്ചകളിൽ താങ്കളും പങ്കെടുത്തത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതിനെ യോജിക്കുന്ന ഒരു സമീപനമല്ല താങ്കളുടേതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുത്തിത്തിരിപ്പിൻ്റെതായ ഒരു രാഷ്ട്രീയത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ആരൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ? അങ്ങക്ക് എന്താണ് തോന്നിയത്? അവരൊക്കെ ഇപ്പോൾ ഈ കാര്യത്തിൽ ഇന്ന് നടക്കുന്ന സംവാദങ്ങളിൽ എടുക്കുന്ന റോളുകൾ കാണുമ്പോൾ പോസിറ്റീവാണ് അവരുടെ രാഷ്ട്രീയമെന്ന് തോന്നുന്നുണ്ടോ? ലാല, ഞാൻ പറഞ്ഞല്ലോ V4 ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞാൻ ഇന്നലെ ഒരു ചാനലിൽ പറഞ്ഞു ഞങ്ങൾക്ക് യോജിപ്പില്ല. എന്തുകൊണ്ട്? ഏത് ഗവൺമെൻറ് അനുസരിച്ച് ഗവൺമെൻറ് അതിൽ നോംസ് എല്ലാം ഉണ്ട്. അതുമാത്രമല്ല, ഒരു പാലം ഫിറ്റാണെന്ന് കൊടുക്കേണ്ട കോമ്പറ്റൻറ്റ് അതോറിറ്റി വേണ്ട ഇവിടെ. അവർ കൊടുക്കാതെ തുറക്കാൻ പറ്റുമോ? അപ്പോൾ അതിന് സമയമൊക്കെ എടുക്കും. ഞാൻ യോജിക്കുന്ന ആളാണ്, ഏത് ഗവൺമെൻറ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. V4 കൊച്ചി ഇപ്പോൾ അവരത് ഏൽക്കുന്നില്ല. പക്ഷെ അവർ ചെയ്ത് ആര് തെറ്റാ തന്നെയാണത്. പക്ഷെ ഒരു കാര്യം എൻ്റെ കൂടെ എനിക്ക് കൂട്ടിച്ചത് ചോദിക്കാറുണ്ട്. അർദ്ധരാത്രി 40 പോലീസുകാരുമായിട്ട് പോയി ഒരു ഫ്ലാറ്റിൽ നിന്നും ഒരാളെ അറസ്റ്റ് ചെയ്തു. അവർ ചെയ്ത കുറ്റം എന്താ? വെയിലഡ് ഓഫൻസ് ആയിരുന്നല്ലോ. അവർ പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിച്ചു. ഇപ്പോഴത്തെ സർക്കാർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഞങ്ങൾക്ക് 7 ലക്ഷം രൂപ നഷ്ടമുണ്ടായി. അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് അത് കുറച്ച് എക്സസായി പോയില്ലേ? സെബാസ്റ്റ്യൻ പോൾ ചോദിക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഇത്ര പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. എത്ര പാലം ഞാൻ MLA ഫണ്ട് കൊടുത്ത പാലം നാട്ടുകാർ ഉദ്ഘാടനം ഞാൻ ഒരു പരാതി മുഖം പോയില്ല. അവർ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. എന്ന് മാത്രമല്ല, 1998 കേരളത്തിൽ അന്നത്തെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ ഉണ്ട് കുണ്ടന്നൂർ ടു തേവര. ആരും ഉദ്ഘാടനം ചെയ്തില്ല. മുഖ്യമന്ത്രി അദ്ദേഹം വന്നില്ല, ആരും വന്നില്ല. ചീഫ് എഞ്ചിനീയർ ഞങ്ങളെ കൂടെ ഉദ്ഘാടനം ചെയ്തതാണ്.
അങ്ങനെയും നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഉദ്ഘാടനം. ശരി, പക്ഷേ ഈ കാര്യത്തിൽ അന്ന് ആദ്യം പറഞ്ഞത് തന്നെ ഒരു കാര്യമുണ്ടല്ലോ, അതിക്രമിച്ച് കടന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് ശരിയല്ല എന്നും അത്തരത്തിൽ ഈ വി ഫോർ കൊച്ചി ചെയ്ത കാര്യങ്ങൾ പോലും യോജിക്കാൻ പറ്റില്ല എന്നുമാണല്ലോ അങ്ങ് പറഞ്ഞത്. പക്ഷെ അതിനെ യാചകന്മാർ വേണമെങ്കിൽ വന്ന് ഉദ്ഘാടനം ചെയ്താലും അംഗീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞതാണ് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച മുൻ ജസ്റ്റിസിന്റെ രീതി. അത് ഇന്ന് അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ ഇവരൊക്കെ കൂടി സംരക്ഷിക്കുന്ന ഇത്തരം രാഷ്ട്രീയത്തെ എങ്ങനെയാണ് നമുക്ക് ഈ ചർച്ചയിൽ അതിനോട് യോജിച്ചു പോകാനാകുക? ഞാൻ യോജിപ്പ് പറഞ്ഞില്ലല്ലോ. ജസ്റ്റിസ് കമാൽ പാഷ അദ്ദേഹത്തിൻ്റെ കാര്യം പറയുന്നു. അദ്ദേഹം ഞങ്ങളുടെ ഒരു വേദിയിലും വന്ന് പ്രസംഗിച്ചിട്ടുള്ള ആളല്ല. ഏതൊരു ഒരു ഞങ്ങളുടെ ഒരു നേതാവിൻ്റെ ഒരു അനുസ്മരണം അദ്ദേഹം വന്നു ചോദിച്ചാൽ അതാ എൻ്റെ ഓർമ്മയുള്ളൂ. അദ്ദേഹം ഞങ്ങളുടെ ആളും അല്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട്. അത് നിങ്ങൾക്ക് ക്രിറ്റിസൈസ് ചെയ്യാം, എനിക്ക് ക്രിറ്റിസൈസ് ചെയ്യാം. അതിനോട് എനിക്ക് യോജിപ്പുള്ള ആൾ ഇല്ല. അദ്ദേഹത്തെ ഏത് രാഷ്ട്രീയമാകാം, അത് അദ്ദേഹത്തിൻ്റെ കാര്യം. അതുമായിട്ട് തന്നെ ബന്ധിപ്പിക്കും. ഞാൻ പറഞ്ഞ അത്രേ ഉള്ളൂ. വി ഫോർ കൊച്ചി അല്ല ആ രീതി ചെയ്താലും തെറ്റാണത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ചില നോംസ് അനുസരിച്ച് അവർക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയൂ. അപ്പോൾ അതിന് വിരുദ്ധമായി ആര് ചെയ്താലും തെറ്റ് തന്നെയാണത്. പിന്നെ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഞാൻ പറഞ്ഞത് അവരെ പിടിച്ച രീതിയോട് എനിക്ക് യോജിപ്പില്ല. എന്തുകൊണ്ടെന്നാൽ അത് ശരിയായില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ആരാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ഗവൺമെൻറ് ആ അങ്ങനെ ചെയ്ത ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചൊന്ന് റിവ്യൂ ചെയ്യുമോ? ശരി, അടുത്ത വിഷയമാണ്. അത് ഡോക്ടർ ഷിജുഖാനോട് നമുക്ക് ചോദിക്കാം. പക്ഷേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കൊച്ചിയിൽ നടന്ന ഒരു പ്രധാനപ്പെട്ട സംഭവത്തിന്റെ പുറത്താണ് ഈ അരാഷ്ട്രീയമായ രീതികളോടുള്ള പ്രതികരണങ്ങൾ വരുന്നത്. കുത്തിത്തിരിപ്പ് നടത്തുക, പ്രശസ്തി അതിവേഗം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുക എന്നൊക്കെ പറയുന്നവർ ഈ വികസനത്തിന്റെ താങ്കൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ കൊച്ചിയിലെ ഈ മാതൃകകളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, യഥാർത്ഥ വികസനത്തിൽ താല്പര്യമില്ലാതെ എവിടെയും ഇടങ്കോലിടുന്ന കുറേ ആളുകൾ, അത് നേരത്തെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ കൊച്ചിയിൽ വളരെ കൂടുതലാണ്. അതൊരു അരാജകവാദം, അരാഷ്ട്രീയവാദം, അത്തരം കാര്യങ്ങളിൽ ആകൃഷ്ടരാകുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങൾ കൊച്ചിയിലുണ്ട്. കാരണം കൊച്ചിയിലെ ജനസംഖ്യ, ഇവിടെ താമസിക്കുന്നവരുടെ സ്വഭാവം ഒക്കെ വെച്ച് നോക്കുമ്പോൾ വന്നും പോയി വരിക്കുന്നവർ, വന്ന് താമസിക്കുന്നവർ, ചില പ്രത്യേക മേഖലകളിൽ പണിയെടുക്കുന്നവർ, അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. എന്നാൽ തങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, തങ്ങൾ ഇതിലെല്ലാം തൽപരരാണ് എന്ന് ഒരു നാട്യവും ഭാവവും അതും അവർ കാണിക്കുന്നുണ്ട്. എവിടെ എന്ത് കാര്യമുണ്ടായാലും അവർ അവരുടേതായ അഭിപ്രായവുമായി രംഗത്ത് വരും. ഇവിടെ കൊച്ചി ഈ ഫ്ലൈ ഓവറിനെ സംബന്ധിച്ച്, വൈറ്റില കൊണ്ടു ഫ്ലൈ ഓവറുകളെ സംബന്ധിച്ച് അവർ സ്വീകരിച്ച നിലപാട് തെറ്റാണ് എന്ന് അവരെ ആദ്യം അനുകൂലിച്ച പ്രഗത്ഭമതികൾ തന്നെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കാരണം ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും പ്രസംഗങ്ങൾ കേട്ടതിന് ശേഷം ആ മനംമാറ്റം അവർക്കുണ്ടായതിൽ, കമാൽ പാഷയെപ്പോലെയുള്ളവർക്കുണ്ടായതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം കാര്യങ്ങൾ മനസ്സിലാകുമ്പോൾ തിരുത്താൻ തയ്യാറാവണം. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ വൈറ്റില പാലത്തെ സംബന്ധിച്ച് തന്നെ ആദ്യകാലത്ത് നമ്മൾ റോഡിൽ നിന്ന് നോക്കുമ്പോൾ മുകളിൽ മെട്രോ റെയിലും ഫ്ലൈ ഓവറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആവശ്യത്തിനുണ്ടോ എന്ന സംശയം പലരും പ്രകടിപ്പിച്ചു. റോഡിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നും, പക്ഷേ കണക്കുകൾ നോക്കിയപ്പോൾ അത് ശരിയുമായിരുന്നു. അപ്പോൾ ഒരു കണക്ക് ഒരാൾ പറഞ്ഞാൽ, കാര്യ വിശദീകരണം ലഭിച്ചാൽ, ആ വിശദീകരണത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധാരണകളും നിലപാടുകളും മാറ്റാൻ ശ്രമിക്കണം. പക്ഷെ അങ്ങനെ മാറ്റാൻ ശ്രമിക്കാത്ത ഒരു വിഭാഗം, അത് വി ഫോർ കൊച്ചി ആയാലും വി ഫോർ കേരള ആയാലും 2020 ആയാലും ഏതായാലും ഇവിടെ പ്രവർത്തിക്കുന്നത് അവരുടെ ഉദ്ദേശങ്ങൾ നല്ലതല്ലാത്തത് കൊണ്ടാണ്. സദുദ്ദേശപ്രേരിതമായി അല്ല അവർ പ്രവർത്തിക്കുന്നത്. നാടിൻ്റെ വളർച്ചയും വികസനവും ജനങ്ങളുടെ ക്ഷേമവും അല്ല അവരുടെ മനസ്സിലുള്ളത്. മറിച്ച് അങ്ങേയറ്റം നിഷേധാത്മകമായ സമീപനം എല്ലാ വിഷയങ്ങളിലും സ്വീകരിക്കുന്ന ഒരു പ്രത്യേക മനോനിലയും മനോഭാവവുമുള്ള ജനങ്ങൾ വളരെ കൂടുതലായി അധിവസിക്കുന്ന നഗരം കൂടിയാണ് കൊച്ചി. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇത്തരത്തിലുള്ള ആളുകൾ ഒരുപക്ഷേ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളോ ഇത്തരത്തിലുള്ള ആളുകളോ ഒക്കെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ, അതിനാണ് കുത്തിത്തിരിപ്പെന്നൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയത്തിലെ ചിലരെങ്കിലും? ഈ രീതിയിൽ തള്ളിപ്പറയേണ്ട കാര്യങ്ങളെ അതിലെ ചില കാര്യങ്ങൾ എടുത്തുകൊണ്ട്, ഞാൻ ഉദാഹരണമായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ, അത് ഡൊമിനിക് പ്രസന്റേഷൻ അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ കുറ്റം ചെയ്ത ആളുകളെ
അറസ്റ്റ് ചെയ്ത രീതി ശരിയല്ല എന്ന് പറയുന്നു. വേണമെങ്കിൽ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനോട് ചോദിച്ചു നോക്കാനും പറയുന്നുണ്ട്. അപ്പോൾ അത്തരം ചില കാര്യങ്ങളെ മാത്രം എടുത്തു മാറ്റി നമുക്ക് പരിശോധിക്കാൻ സാധിക്കുമോ? അത് ശരി, അത് കൊള്ളാം, അതിനെ കൊള്ളാം, മറ്റു ചിലത് തള്ളാം എന്ന് പറയാൻ സാധിക്കുമോ? ഇവരുടെ പ്രവർത്തികളിൽ അങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കാൻ സാധിക്കുമോ? അല്ല, നമുക്ക് ഒരു പൊതു സമീപനം ഉണ്ടാവണം, ചില തത്വങ്ങളെ അടിസ്ഥാനമാക്കി പൊതു നിലപാടും ഉണ്ടാവണം. ഇപ്പോൾ വാഷിങ്ടണിൽ ക്യാപിറ്റോൾ ഹില്ലിലേക്ക് ഒരു കൂട്ടം ആളുകൾ ഇരച്ചു കയറിയല്ലോ. അക്കൂട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ പതാകയും പിടിച്ചുകൊണ്ട് ഒരു കൊച്ചിക്കാരൻ, ഈ വൈറ്റിലേക്ക് അടുത്തുള്ള ഒരാൾ വിൻസൺ, അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. അയാളുടെ ഒരുതരം മാനസികാവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കൂട്ടത്തിനിടയിൽ കടന്ന് ആളാകുന്ന കുറേ ആളുകൾ ഇവിടെയും ഉണ്ട്. അവർക്ക് ഏത് കൊടി പിടിക്കണം എന്നറിയില്ല എന്നേ ഉള്ളൂ. വിൻസനെ സംബന്ധിച്ച് ഇന്ത്യൻ ദേശീയ പതാക അയാൾ പിടിച്ചു. ഇവിടെ ഓടുന്നവർക്ക്, കമാൽ പാഷയെ പോലെയുള്ളവർക്ക് ഏത് കൊടി പിടിക്കണം എന്നവർക്കറിയില്ല. അതുകൊണ്ടാണ് അവർ ലീഗ് എങ്കിൽ ലീഗ്, യു ഡി എഫ് എങ്കിൽ യു ഡി എഫ്, എൽ ഡി എഫ് എൽ ഡി എഫ്, അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരം ആളുകൾ ഗൗരവമായ ചർച്ച പോലും അർഹിക്കുന്നില്ല. അങ്ങനെയുള്ള ഉള്ളവരെ, അവരുടെ ഈ നിലപാടുകളൊക്കെ നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് ഗൗരവപൂർവ്വം നിലപാട് സ്വീകരിക്കുന്നതിന് ജനങ്ങളെ, സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണം. അവിടെയാണ് കാര്യങ്ങൾ പറയുമ്പോൾ ബോധ്യപ്പെടുന്നത് ജനങ്ങൾക്കാണ്. ജനങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമായാൽ പിന്നെ ആരെയും നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ജനാധിപത്യത്തിലെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും, അധികാരം കൈയാളുന്നവർ, സമ്പത്ത് ചെലവാക്കുന്നവർ എല്ലാവരും ജനങ്ങളോടാണ് അക്കൗണ്ടബിൾ ആകേണ്ടത്. ആ അക്കൗണ്ടബിലിറ്റി പൂർണ്ണമായി നിറവേറ്റിക്കൊണ്ടാണ് ഇന്ന് രാവിലെ രണ്ട് പ്രസംഗങ്ങൾ ഞാൻ കേട്ടത്, മുഖ്യമന്ത്രിയുടെ പ്രസംഗവും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പ്രസംഗവും. നിലവിലുണ്ടായിരുന്ന ധാരാളം ആശങ്കകൾ, സംശയങ്ങൾ, അവയൊക്കെ ദൂരീകരിക്കുന്ന രീതിയിൽ ആവശ്യം വേണ്ടതായ ചില വിശദീകരണങ്ങൾ, ആ വിശദീകരണങ്ങൾ നൽകിക്കൊണ്ട് ഉള്ളതായിരുന്നു ആ പ്രഭാഷണങ്ങൾ. അപ്പോൾ കാര്യങ്ങൾക്ക് വ്യക്തത വരുന്നു. കാര്യങ്ങൾക്ക് വ്യക്തത വരുമ്പോൾ നിലപാട് മാറ്റുന്നത് തുറന്ന മനസ്സുള്ളവരാണ്. ആ തുറന്ന മനസ്സുള്ളവരുടെ അഭാവത്തിലാണ് അരാഷ്ട്രീയവാദികൾ പ്രവർത്തനം നടത്തുന്നത്. അവരെ സഹായിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലേ എന്ന് ലാലി ചോദിച്ചു. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, മുഖ്യധാര മാധ്യമങ്ങളും അവരുടെ സഹായത്തിനുണ്ട്. മാധ്യമങ്ങൾ നമ്മളൊക്കെ കരുതുന്ന പോലെ എല്ലാവരും ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുന്നവരല്ല. മാധ്യമങ്ങൾക്കുമുണ്ട് അരാഷ്ട്രീയവാദം, ചില രാഷ്ട്രീയ പാർട്ടികൾക്കുമുണ്ട് അരാഷ്ട്രീയവാദം. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ ഇത്തരം ആളുകൾക്ക് വലിയ തോതിലുള്ള പ്രോത്സാഹനമായി മാറുകയും ചെയ്യുന്നുണ്ട്. ശരി, ശ്രീ ജോൺ ജേക്കബ്, അപ്പോൾ ഈ കൊച്ചിയുടെ പേരിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന നിങ്ങളെപ്പോലുള്ളവരുടെ ഒരു പ്രതിനിധി തന്നെയാണ് ലോകത്തിൻ്റെ മുന്നിലും ഇപ്പോൾ കേരളത്തെയും കൊച്ചിയെയും അപഹാസ്യമാക്കി നിർത്തിയിരിക്കുന്നത്. ക്യാപിറ്റോൾ ടവറിൽ വിൻസെൻറ്റിനെ പോലുള്ളവർ ഈ കൊച്ചിയുടെ തന്നെ ഭാഗമാണെന്ന് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ളവർ പറയുന്നൊരവസ്ഥ. ഇന്ന് മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും പ്രസംഗിച്ചതും ലോകത്തോട് ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ്. നമ്മൾ കേട്ടത് എന്താണ്? കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കൊച്ചി മെട്രോയുടെ മേൽപ്പാലം, കൊച്ചി മെട്രോയുടെ പാലം, ഈ പറയുന്ന ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട പാലത്തിലൂടെ പോകുന്ന വാഹനത്തിൻ്റെ വാഹനം അവിടെ തട്ടും, അവിടെ എത്തുമ്പോഴേക്കും ആ ലോറിയൊക്കെ ഒന്ന് കുനിഞ്ഞു പോകണം എന്ന് പറയുന്ന ചില വീഡിയോകൾ വരെ നമ്മൾ കണ്ടു. അവരെ കൊഞ്ഞാണന്മാർ എന്നാണ് PWD വകുപ്പ് മന്ത്രി പറഞ്ഞത്. ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതൊക്കെ ഒരു തിരിച്ചറിവിനുള്ള വക നൽകുന്നുണ്ടോ ഈ കൂട്ടർക്കൊക്കെ? ഞങ്ങൾ ആരും പാലം തുറന്നു കൊടുത്തവരൊന്നുമല്ല. വെറുതെ അരാഷ്ട്രീയവാദികൾ എന്ന് വിളിച്ച് ഞങ്ങളെയൊക്കെ ആക്ഷേപിക്കുന്നത്, ഞങ്ങളുടെ അരാഷ്ട്രീയം എന്തായിരുന്നു ഞങ്ങളിവിടെ പറഞ്ഞത്? ഞങ്ങൾ ഇന്നലെ എതിർഭാഗത്തിലെ കോടതി പറഞ്ഞത് മാവോയിസ്റ്റുകൾ കൊണ്ണാണന്മാരെന്ന് ആരെയാ വിളിച്ചതെന്ന് ശരിക്കും അന്വേഷിക്കണം. ഏതൊരു വക്കീൽ വിളിച്ചൊരു പേരായിരുന്നു അതൊക്കെ ഒന്ന് നമ്മൾ ശരിക്കും പോയി അന്വേഷിക്കണം. ഞങ്ങൾ എന്താണ് രാഷ്ട്രീയം പറഞ്ഞത്? ഞങ്ങൾ കഴിഞ്ഞ കൊച്ചി തെരഞ്ഞെടുപ്പില് ഞങ്ങൾ മത്സരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞത് എന്താണ്? മാലിന്യ കൂമ്പാരമായ കൊച്ചി, ഈ നഗരത്തിന്റെ അകത്തെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചുറ്റിക്കുന്നതല്ലാതെ എവിടെയാണ് മാലിന്യം സംസ്കരിക്കുന്നത്? ബ്രഹ്മപുരം എന്നത് പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ട് അതിനെയൊക്കെ എതിർത്തു പറഞ്ഞതോ? അല്ലെ കൊച്ചിയിലെ വെള്ളക്കെട്ടിനെ പറ്റി പറഞ്ഞതോ? ഇതൊക്കെയാണ് രാഷ്ട്രീയവാദം. അതിനു വേണ്ടിയിട്ട് ഞങ്ങളുടെ പേരിൽ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടും കൊച്ചിയിലുള്ള ആളുകൾ നിങ്ങൾക്ക് അധികാരം തന്നില്ലല്ലോ. കൊച്ചി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് അവിടെ ജയിക്കാനായില്ലല്ലോ. ജയിക്കാനായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ പ്രബല പാർട്ടികൾ രണ്ടുപേരും സമാസമ്മതി എത്തി? ഇതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്തിട്ട് ജനങ്ങൾ അന്വേഷിക്കട്ടെ. വിമിഷ്ടപ്പെട്ട ജനങ്ങൾ എന്തുകൊണ്ട് ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് 6 സ്ഥലങ്ങളിലെത്തി, ഞങ്ങൾ 3 സ്ഥാനങ്ങളിലേക്ക് എത്തി? കൊച്ചിയിലെ മൊത്തം വോട്ടിന്റെ 10.2% ഞങ്ങളെങ്ങനെ മേടിച്ചു? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. കാരണം ഞങ്ങൾ പറഞ്ഞത് രാഷ്ട്രീയം, ഞങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ട്.
പൂജ്യം ശതമാനം അഴിമതി 100% സുതാര്യത ഇത് ഞങ്ങൾ കൊണ്ടുവരാൻ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ കോൺഗ്രസ് പരിശോധന നടത്തി എല്ലാ പാർട്ടികളോടും പരിശോധന നടത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് ബി ഫോർ കൊച്ചിയുടെ പ്രവർത്തകരെ മാത്രം തെരഞ്ഞു പിടിച്ച് രാത്രിയിൽ ഓടി ഓരോ വീടുകളിലേക്ക് വളഞ്ഞു പിടിച്ചുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു നിങ്ങളുടെ രാഷ്ട്രീയത്തെ കുറിച്ചാണ് നിങ്ങൾ അരാഷ്ട്രീയവാദികളാണ് മറ്റുള്ളവർ പറയുമ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പ്രതിനിധികൾ കൊച്ചിയുടെ ഭാഗമായി നിങ്ങൾ വി ഫോർ കൊച്ചി എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് ഒരു പൊതുസമ്മതി കിട്ടുന്നില്ല ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് അധികാരം തരുന്നില്ല ഒന്ന് അതിന് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ എന്താണ് കഴിഞ്ഞ കാലങ്ങളിലായി മാലിന്യത്തിന്റെ പ്രശ്നമാണെങ്കിൽ കഴിഞ്ഞ 2 ദശാബ്ദമായി ഈ കൊച്ചിയിൽ ഈ സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും പ്രതികരണം നടത്തിയോ അത് ജനങ്ങൾ അംഗീകരിച്ചോ ഈ ജനങ്ങളെന്ന് പറയുന്ന ആളുകളെ പഠിപ്പിച്ച് ഈ ഒരു മാറ്റം തുടങ്ങിയിട്ടുള്ളൂ കൊച്ചിയിൽ അടുത്ത 5 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞത് എന്താണ് ഈ ഭരണാധികാരികൾ എല്ലാവരും മുമ്പോട്ടിറങ്ങ് എന്നിട്ട് തെറ്റുകൾ തിരുത്ത് അല്ലെങ്കിൽ അവരും വികസനം കൊണ്ടുവരട്ടെ ഞങ്ങൾ വികസനത്തിൽ ചൂണ്ടിക്കാണിച്ചു കൊടുക്കണുള്ളൂ ഞങ്ങൾ അവിടെ പോയിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കണമെന്നൊക്കെ എന്തോ പറയുന്നത് കേട്ടു ഞങ്ങൾ കൂടെ സംഘമാണെന്ന് പറഞ്ഞു പ്രൊഫഷണൽ ക്രിമിനലുകളാന്ന് പറഞ്ഞു ജോലിയും കൂലിയൊക്കെ ഉള്ള ആൾക്കാർ ഇതിന് പുറകെ വന്നേക്കണെ അവർക്കല്ല അവരെല്ലാവരും ഒരു പണിയില്ലാത്ത ആൾക്കാരല്ല അവരതിന്റെ കൂടെ നാട്ടിൽ കുറച്ച് സേവനം ചെയ്ത് കൊടുക്കുക ഇതൊക്കെ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ അവിടെ വന്നിട്ട് ഒരു ക്രിമിനൽ രാഷ്ട്രീയം കളിക്കാനോ അല്ലെങ്കിൽ ക്രിമിനലിസം കാണിക്കാനോ ഒന്നും ആരും ഇറങ്ങിയിട്ടില്ല എന്തായാലും ഇത്തരത്തിലുള്ള പല ഗ്രൂപ്പുകളുണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് അതുപോലെ 2020 അതുപോലെയുള്ള പല ഗ്രൂപ്പുകളുണ്ട് ചില വ്യക്തികളുണ്ട് ഇവരൊക്കെ പക്ഷേ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ അത് ശ്രീ ജോൺ ജേക്കബിനെ പോലുള്ളവർ അതിനോട് യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ കൂടെ കൂട്ടത്തിൽ ഉള്ള ആളുകളുടെ വാദത്തിനൊപ്പമാണ് ഈ കുനിഞ്ഞു പോണം ലോറി അല്ലെങ്കിൽ തട്ടുമെന്നൊക്കെയുള്ള പ്രചരണങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്കാണ് അതിന്റെ ചീത്തപ്പേര് ഈ ക്യാപിറ്റൽ ടവറിൽ കൊടി പിടിച്ചവരും നിങ്ങളുടെ കൂട്ടത്തിലാണ് ഇപ്പൊ കൂട്ടപ്പെടുന്നത് അതൊക്കെ നിങ്ങൾക്കുണ്ടാക്കുന്ന ഒരു വലിയ പ്രതിച്ഛായ നഷ്ടം നിങ്ങളുടെ രാഷ്ട്രീയത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് കാണുന്നുണ്ടോ ഇല്ല ഞങ്ങൾ ഈ ക്യാപിറ്റലിലെ സംഭവമൊക്കെ ക്യാപിറ്റലിലൊക്കെ നിങ്ങൾ ഈ ബാക്കിയുള്ള പ്രബല പാർട്ടികളൊക്കെ പോയി സംസാരിക്കും ഞങ്ങൾക്ക് ഇവിടെ കൊച്ചിയിലെയും കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും അടിസ്ഥാന വികസന കാര്യങ്ങളും ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള രാഷ്ട്രീയത്തെ ഞങ്ങൾ പറയാം ഞങ്ങൾക്ക് ക്യാപിറ്റലിലെ ട്രംപിന്റെ കഥയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൊച്ചിയിൽ കേരളത്തിലെ കൊച്ചി കേരളത്തിലെ ജനങ്ങൾക്ക് ഒന്നും ആവില്ല അവർക്ക് വേണ്ട സാധനങ്ങൾ അടിസ്ഥാന വികസനങ്ങൾ വരട്ടെ കൊച്ചിയിലെ ഇവിടെ എല്ലാം പറയണ്ടല്ലോ വികസനത്തിന്റെ പുതുക്കിലാണ് നമ്മുടെ കൊച്ചി പറയുന്നത് ഏത് കൊച്ചിയിൽ വന്നു ഒന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ എത്ര സ്ഥലത്ത് പൊതു ടോയ്ലറ്റ് ഉണ്ട് അതൊക്കെ നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ചർച്ച ചെയ്തതാണ് അതിനി അവിടുത്തെ ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ നിങ്ങൾക്ക് അതിന്റെ വില വോട്ട് കിട്ടിയില്ല ഡോക്ടർ ഷിജു ഖാൻ ഇപ്പൊ ഏറ്റവും വലിയ ഒരു വിമർശനമായി വരുന്നത് പറഞ്ഞത് ഇക്കാര്യത്തിൽ ബാക്കിയെല്ലാം പറയുമ്പോഴും ഈ ഇവരെ അറസ്റ്റ് ചെയ്ത രീതിയെക്കുറിച്ച് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറഞ്ഞു തുടങ്ങിയിടത്താണ് ഒന്ന് പിടിക്കാൻ നോക്കുന്നത് അവിടെ നിങ്ങൾക്ക് ആ കാര്യത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത് 2 കാര്യം ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ അദ്ദേഹത്തിൻ്റെ നേരത്തെ സംസാരിച്ചപ്പോഴും ഇത് വൈകി എന്നുള്ള കാര്യം സൂചിപ്പിക്കുകയുണ്ടായി വാസ്തവത്തിൽ അതൊരു ലോജിക്കലായി നിലനിൽക്കുന്നൊരു കാര്യമല്ല കാരണം 2011 മുതൽ 2016 വരെ കേരളത്തിൽ പിന്നീട് പിന്നെ UDF ഗവൺമെൻറ് ആയിരുന്നല്ലോ അപ്പോൾ അക്കാലത്തൊന്നും ഈ പണി ആരംഭിച്ച് ഇത് പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടി അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടായിരുന്നു ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വേണ്ടി വന്നു ഇനി 2-ാമത്തെ പ്രശ്നം നിങ്ങളുടെ ഗവൺമെൻറ് ഭരിക്കുമ്പോൾ പിന്നെ ഓക്കെയുടെയോ അതല്ലെങ്കിൽ പ്രളയത്തിൻ്റെയോ കോവിഡിൻ്റെയോ ഭീഷണികൾ കേരളം നേരിട്ടില്ല അപ്പോൾ എന്നാൽ ഈ ഭീഷണികളുടെ നടുവിൽ നിന്നുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് രാജ്യമാകെ സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴും ജനജീവിതത്തെ ദുസ്സഹമാക്കാതെ ജനങ്ങളുടെ വികസന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വികസന പദ്ധതികൾ ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് 2 പാലങ്ങളുടെ പിന്നീട് നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കപ്പെട്ടത് അതുകൊണ്ട് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇത് വൈകിപ്പോയി എന്ന് പറഞ്ഞാൽ വലിയ 2 പ്രളയങ്ങളെ അതിജീവിച്ചാണ് കേരളം മുന്നേറുന്നത് ഈ കോവിഡിൻ്റെ മഹാമാരിയുടെ കാലത്തും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റേത് അടക്കമുള്ള എല്ലാ സാങ്ഷനുകളും വാങ്ങിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും മാതൃകാപരമായിട്ടാണ് ഇത് പൂർത്തീകരിച്ചത് അതുകൊണ്ട് ഇത് വൈകിപ്പോയി എന്ന് പറയുന്ന ആ കാരണം ലോജിക്കലല്ല എന്നുകൂടി ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്
രണ്ട് ഇവിടെ പിന്നീട് ബി4 കൊച്ചിയുടെ പിന്നീട് പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ചു ഞങ്ങൾക്ക് ക്യാപിറ്റൽ ടവറിലെ കാര്യത്തെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യാനില്ല യഥാർത്ഥത്തിൽ ഒരു മധ്യവർഗ പിന്നീട് ബോധത്തിന്റെ ഭാഗമായിട്ടാണ് ജനാധിപത്യത്തോടുള്ള പരിഹാസമാണ് ക്യാപിറ്റൽ ടവറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെതിരായി ജനാധിപത്യ വിരുദ്ധ മനോഭാവം ഉൾക്കൊള്ളുന്ന ആളുകൾ നടത്തുന്ന പ്രതികരണം അത് തന്നെയാണ് അതിന്റെ മറ്റൊരു രൂപമാണ് ഇവിടെ നടന്നത് ഇവിടെ നടന്നിട്ടുള്ളത് നിസാരമായ ഒരു കാര്യമല്ല പിന്നെ കേരളത്തിലെ ഇന്ത്യയിലെ പതിനായിരക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഗവൺമെൻറ് യഥാസമയം രണ്ട് മേൽപ്പാലങ്ങളുടെ നിർമ്മാണം ഏറ്റെടുത്ത് ആരംഭിച്ച് അതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായ സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെ ആ പണി അവസാനഘട്ടവും പൂർത്തീകരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പാലിച്ച് പരിശോധന നടത്തി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ ഔപചാരികമായി തീരുമാനിക്കപ്പെട്ട സന്ദർഭത്തിൽ അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഒരുതരം ക്രിമിനൽ ഗൂഢസംഘത്തിൻ്റെ പ്രവർത്തനം അത് തന്നെയാണ് അവിടെ നടന്നിട്ടുള്ളത് അത് ലോകത്താകെ ഉയർന്നു വരുന്ന ജനാധിപത്യ വിരുദ്ധ മനോഭാവത്തിൻ്റെ പ്രതിച്ഛായയാണ് അതിനെ ഇനി ഏത് ജഡ്ജി മുൻ ജഡ്ജി കൂട്ടുനിന്നാലും അതിനെ ഏത് തരത്തിൽ പ്രോത്സാഹിപ്പിച്ചാലും അത് കേരളത്തിലെ സാധാരണക്കാർ കാണുന്നുണ്ട് കാരണം കൊച്ചി എന്ന് പറയുന്നത് എറണാകുളം എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ അവരുടെ ജീവിതത്തിൻ്റെ അവരുടെ പ്രശ്നങ്ങളുടെ വ്യവസായത്തിൻ്റെ വിനോദസഞ്ചാരത്തിൻ്റെ ആശ്രയ കേന്ദ്രമായി കാണുന്ന ഒരു നാടാണ് ഓരോ മണിക്കൂറിലും പതിനായിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന രണ്ട് പ്രദേശങ്ങൾ അതിനെ സംബന്ധിച്ച അവിടുത്തെ ഗതാഗത കുരുക്ക് മാറ്റുന്നതിന് വേണ്ടി നടത്തിയ നടപടികളാണ് അതിന്റെ സന്ദർഭത്തിലാണ് ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങളുമായി അവിടെ വരുന്നത് ഇത് ഗൂഢ പ്രവർത്തനം തന്നെയാണ് പിന്നെ കൊച്ചിയുടെയും എറണാകുളത്തിൻ്റെയും വികസനത്തെ സംബന്ധിച്ച് വി4 കൊച്ചിയുടെ പിന്നെ നിർദ്ദേശങ്ങളും വി4 കൊച്ചിയുടെ വെല്ലുവിളികളൊന്നും കേരളീയ സമൂഹത്തോട് വേണ്ട അത് കേരളീയ സമൂഹത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് ഉണ്ട് ആ ഗവൺമെന്റ് കൃത്യമായി ഫലപ്രദമായി കൊച്ചിയുടെ വികസനത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ശരി ഒറ്റ മിനിറ്റ് ശ്രീ ജോൺ ജേക്കബ് ഇപ്പോ ഡോക്ടർ ഷിജു ഖാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യത്തെ പലതും അംഗീകരിക്കുന്നില്ല ഞങ്ങളല്ല അവിടെ പോയി ആ ഫ്ലൈഓവർ അന്ന് തുറന്നു കൊടുത്തത് എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് നിങ്ങളെ കുറിച്ച് ഇന്ന് മന്ത്രി അത് പറയുകയും ചെയ്തു നിങ്ങൾക്കത് ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം പോലും ഇല്ലെന്നാണ് പറയുന്നത് നിങ്ങളല്ല എങ്കിൽ നിങ്ങളുടെ ആഹ്വാനം കേട്ട് അല്ലെങ്കിൽ ജസ്റ്റിസ് കെമാൽ പാഷയെ പോലുള്ളവർ പറയുന്ന വാചകങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വന്നത് കേട്ട് ആവേശം പൂണ്ട് ആരെങ്കിലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ കൂടി അത് നിങ്ങൾ അവർക്കൊരു സംരക്ഷണം പോലും കൊടുക്കാതെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് കൊച്ചിക്കാരുടെ കൂടെയാണെന്ന് പറയാനാകുക നിങ്ങൾ അതിനുള്ള ധൈര്യം പോലും കാണിക്കാത്ത ഒരു രാഷ്ട്രീയമാണോ നിങ്ങളുടേത് ഈ പ്രൊഫഷണൽ ക്രിമിനലിസം എന്ന് പറഞ്ഞത് ഞങ്ങളെ കുറിച്ചാണല്ലോ PWD വലിയ കഥയൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ കോടതിയിലെ APP പറഞ്ഞിട്ടുണ്ടല്ലോ മാവോയിസ്റ്റ് എന്നോ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെ പറയുന്ന ആൾക്കാർ എന്നിട്ട് ഇനി ഞങ്ങൾ സംരക്ഷണം കൂടി കൊടുത്ത് കഴിയുമ്പോൾ പറയും അവര് ആ സംഘമാണ് ഇവരുടെ കൂടെ നിൽക്കണേന്ന് പറയാനാണ് എന്തിനാ ഞങ്ങളുടെ പ്രവർത്തകര് രാത്രി നട്ടപ്പാതിരയ്ക്ക് രാത്രി ഒരു മണിക്ക് ക്രിമിനൽ എന്താ തീവ്രവാദിയാണോ അവര് അല്ലെങ്കിൽ ഏതെങ്കിലും വെല്ലാം പൊട്ടിച്ചോണ്ട് ഓടിയോനാണോ ഓടിച്ചിട്ട് പിടിക്കാൻ അല്ല ആ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതായത് അവിടെ അന്ന് ആ ഫ്ലൈഓവർ തുറന്നു കൊടുത്തതിന്റെ പേരിലാണ് അവർ പിടിക്കപ്പെട്ടിട്ടുള്ളത് അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അല്ല തുറന്നു കൊടുത്തപ്പോ അവിടെ ഫുൾ ടൈം പോലീസ് ഉള്ള പാലമാണല്ലോ പോലീസിന് അപ്പൊ അറസ്റ്റ് ചെയ്യാൻ പോലെ ഞങ്ങളുടെ പ്രതിനിധികളായിരുന്നെങ്കിൽ അവിടെ അല്ല അപ്പൊ ആരാണ് അപ്പൊ ആരാണ് തുറന്നു കൊടുത്തത് ആരാണ് തുറന്നു കൊടുത്തത് ഇത് നിങ്ങൾ അന്വേഷിക്കണം അന്വേഷിച്ച് കണ്ടത് അപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ് ആ പാലം തുറന്നു കൊടുക്കണമെന്ന് നിങ്ങളല്ലേ ആഹ്വാനം ചെയ്യുന്നത് നിങ്ങളെ പിന്തുണയ്ക്കുന്നവർ നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ആ പാലം നേരത്തെ തുറന്നു കൊടുക്കണം ഉദ്ഘാടനം ഇങ്ങനെ വൈകിക്കേണ്ട തുറന്നു കൊടുക്കണം നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു നിങ്ങളുടെ ആഹ്വാനം കേട്ട് ആരെങ്കിലും വന്നത് തുറന്നു കൊടുത്താൽ ഞങ്ങൾ അതിന്റെ കൂടെ ഇല്ല ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ല ഞങ്ങളുടെ ആളുകളല്ല എന്നാണോ പറയുന്നത് അല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി ഞങ്ങൾ അവിടെ പോയി പ്രതിഷേധം നടത്തി 31st ഒരു പ്രതിഷേധം നടത്തി ഈ 31st 30th തുറക്കുമെന്ന് പത്രങ്ങളിൽ കണ്ട പാലം ഉദ്ഘാടനം 30th എന്ന് പറഞ്ഞ് പത്രങ്ങളിൽ ഒരു മാസം രണ്ടു മാസങ്ങൾ മുമ്പൊക്കെ വന്നു തുടങ്ങിയിരുന്നു ഇതൊന്നും നടപ്പാകാതെ വന്നുകൊണ്ടാണ് 31st പ്രതിഷേധം നടത്തുന്നത് ഈ പ്രതിഷേധം നടത്തി ഏതാനും മണിക്കൂറുകൾക്കകം എറണാകുളം ജില്ലാ കളക്ടറിന്റെ സോഷ്യൽ മീഡിയ പേജില് ഈ ഇത് വന്നു ഉദ്ഘാടനം 9th തീരുമാനിച്ചു ഈ 9th തീരുമാനിച്ച ഉദ്ഘാടനത്തിന് ഞങ്ങൾ എന്തിനാ പോയിട്ട് തുറന്നുകൊടുക്കണേ ഇനി ആ 9 ദിവസം കാത്തേക്കാൻ ഞങ്ങളെ കൊണ്ടാവൂലേ പക്ഷെ നിങ്ങളെ ഇന്ന് ജസ്റ്റിസ് കമാൽ പാഷ ഉൾപ്പെടെ ഇന്ന് വൈകുന്നേരം നിങ്ങളെ തള്ളി പറഞ്ഞിട്ടുണ്ട് ആര് തള്ളി പറഞ്ഞാലും ആര് ഏറ്റു പറഞ്ഞാലും ഞങ്ങൾ പറയുന്ന ഒരേ ഒരു നിലപാടേ ഉള്ളൂ ഞങ്ങൾ 9th സർക്കാർ പറഞ്ഞതിനെ സ്വാഗതം ചെയ്തതാണ് സർക്കാർ പറഞ്ഞ ഉദ്ഘാടനത്തെ സ്വാഗതം ചെയ്തവരാണ് അവിടെ ഒരു അവിടെ പോയി ഒന്നും ചെയ്യണ്ട 9 കഴിയട്ടെ നമുക്ക് അടുത്ത സമരമാർഗങ്ങൾ അവർ നടത്തണമെങ്കിൽ ചെയ്യണം
അല്ലാതെ അവിടെ ചെന്നിട്ട് തുറന്നുകൊടുക്കും. ഇതേപോലെ കേരളത്തിൽ അങ്ങോളം നമ്മൾ എത്രയോ പേര് പ്രസംഗിച്ച ആഹ്വാനങ്ങൾ ഏതെങ്കിലും ആഹ്വാനങ്ങൾ നടന്നവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടോ? എവിടെയെങ്കിലും കൂട്ടി വായിച്ചിട്ടുണ്ടോ കേസുകൾ? ശരി ഡോക്ടർ ഷിജു ഖാൻ, എന്തായാലും അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ഡോക്ടർ ഷിജു ഖാൻ. ജോൺ ജേക്കബിനെ പോലെയുള്ള ആളുകൾ, ആ V4 കൊച്ചിയിലുള്ള ജോൺ ജേക്കബിനെ പോലുള്ള ആളുകളെങ്കിലും ഇപ്പൊ ഈ കാര്യത്തിൽ നിങ്ങൾ തുറന്ന ഈ രീതിയെ അനുകൂലിക്കുന്നു എന്ന് വേണം കാണാൻ. എല്ലാവരും ഒരുപോലെ അല്ല ഇപ്പൊ V4 കൊച്ചിയിലാണോ മനസ്സിലാക്കേണ്ടത്? യഥാർത്ഥത്തിൽ കേരളീയ സമൂഹത്തിന്റെ മുന്നിൽ ഈ ഗവൺമെന്റ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങളും പദ്ധതികളുമുണ്ട്. അപ്പോൾ ഈ ഗെയിൽ പൈപ്പ് ലൈൻ അട്ടിമറിക്കാൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ ചില ഗൂഢസംഘങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ഈ വികസനത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറയുന്ന ഇവരെപ്പോലുള്ള ആളുകൾ എവിടെയായിരുന്നു പോയത്? കേരളത്തിൽ പിന്നീട് പിന്നെ മെട്രോ റെയിൽ കൊച്ചിയിൽ അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടന്ന ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഫലപ്രദമായി അത് പൂർത്തീകരിച്ചല്ലോ, എവിടെയായിരുന്നു ഇവരെ പോലുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ എവിടെ? അതുപോലെ തന്നെ പറമ്പിൽ വിമാനമിറക്കി പടം കൊടുത്ത് കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞ UDF ഭരണകാലത്ത് അതിനോടുള്ള ഇവരുടെ പ്രതികരണം എന്തായിരുന്നു? ഇതെല്ലാം കൃത്യമായിട്ടും കേരളീയ സമൂഹം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് പിന്നീട് ഈ പൊതുമരാമത്ത് വകുപ്പ്, ഞാൻ അതുകൂടി സൂചിപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പ് ഈ ഘട്ടത്തിൽ നടപ്പിലാക്കിയ അനേകം പ്രവർത്തനങ്ങളുണ്ട്. 9,530 km റോഡുകളുടെ പുനരുദ്ധാരണമാണ് ഇതുവരെ നടപ്പിലാക്കിയത്. വികസനത്തിൻ്റെ ഭാഗമായിട്ട് 517 പിന്നെ പാലങ്ങളാണ് ഈ കാലയളവിൽ പിന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 250 പാലങ്ങൾ പൂർത്തീകരിച്ചു, ബാക്കി നിർമ്മാണത്തിലാണ്. ബാക്കിയുള്ളവ പിന്നെ അതിൻ്റെ നിർമ്മാണത്തിലും ഭരണാനുമതിയുടെ ഘട്ടത്തിലുമാണ്. കൊല്ലം ബൈപ്പാസ്, ഞാൻ ഈ V4 കൊച്ചിയുടെ പ്രതിനിധിയെ ഓർമ്മിപ്പിക്കുന്നു, കൊല്ലം ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കി. ആലപ്പുഴ ബൈപ്പാസ് പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിന് സജ്ജമാക്കി. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വികസന പ്രവർത്തനങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളെയും ഗൗരവപൂർവ്വം കാണുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഗൂഢസംഘങ്ങളായി ഇവരെ പോലുള്ള സംഘടനകൾ മാറരുത് എന്നുള്ള പ്രശ്നം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വികസനത്തെ ആഗ്രഹിക്കുന്ന, മേൽപ്പാലങ്ങൾ ആഗ്രഹിക്കുന്ന, ഗതാഗത കുരുക്ക് മാറണമെന്ന് ആഗ്രഹിക്കുന്ന കക്ഷി രാഷ്ട്രീയ ഭേദമന്യേയുള്ള ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഇത്തരം ഗൂഢസംഘങ്ങളുടെ പ്രവർത്തനം എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. ശരി, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, നമുക്ക് വളരെ ഗൗരവമുള്ള ഒരു കാര്യം കൂടി, അതായത് ഈ ഇത്തരത്തിലുള്ള ഒരു വികസനത്തിന്റെ രാഷ്ട്രീയം എങ്ങനെയാണ് കേരളത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളത് കൂടി ഒന്ന് അവസാന ഘട്ടത്തിൽ നോക്കേണ്ടതുണ്ട്. പക്ഷെ അതിന് മുൻപ് ഇപ്പൊ ഇവിടെ ഡോക്ടർ ഷിജു ഖാൻ ചൂണ്ടിക്കാട്ടിയ ഈ കൊച്ചിയിലെ ഈ ഒരു ഗൂഢസംഘങ്ങളെക്കുറിച്ച് ഇന്ന് മന്ത്രിമാരും പറഞ്ഞു, അതുപോലെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെ നേരത്തെ ആ കാര്യം എടുത്തു പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ഒരു മാഫിയ ഗ്രൂപ്പിൻ്റെ ഒരു ഒരു പരിച്ഛേദം അവിടെ കൊച്ചിയിൽ കൂടുതൽ കാണുന്നുണ്ട്. കാരണം അവിടുത്തെ പലയിടത്തു നിന്ന് വന്ന ആളുകൾ ഒരു കോസ്മോപോളിറ്റൻ സംസ്കാരമുള്ള നഗരം എന്നുള്ളത് കൊണ്ടൊക്കെ അത്തരത്തിലുള്ള ഒരു കാഴ്ച അവിടെ കാണാം. ഉത്തരേന്ത്യൻ നഗരങ്ങളിലോ ലോക നഗരങ്ങളിലോ ഒക്കെ കാണുന്നത് പോലെയുള്ള ചില കാഴ്ചകൾ അവിടെ കാണാൻ സാധിക്കും. അത് ഒരു തരത്തിൽ ഉണ്ടാക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ അതിൻ്റേതായ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു മോശം വശം, ഒരു മോശം ചിത്രം ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കേണ്ടതുണ്ടോ? കുണ്ടന്നൂർ വൈറ്റില പാലം ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉണ്ടായ വിവാദ വാർത്തകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ആളുകളുടെ കൂടി കുൽസിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ശക്തമായി അതിനെ എതിർക്കാത്തത് എന്നത് ഒരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് അതിനെ അനുകൂലിക്കുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ടോ? അല്ല, അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയാവില്ല. ശ്രീ ഷിജു ഖാൻ ഇവിടെ വളരെ ആവേശപൂർവ്വം രണ്ട് പ്രാവശ്യം ഗെയിൽ ഗെയ്ഡെന്ന് പറയുകയുണ്ടായി. ഞാൻ വേണേൽ ഇപ്പം അങ്ങേക്കൊരു വീഡിയോ അയച്ചു തരാം. 2014-ലും 2015-ലും നിങ്ങളുടെ ഇപ്പോഴത്തെ സെക്രട്ടേറിയറ്റ് അംഗം P. രാജീവ് നടത്തിയ ഒരു പ്രസംഗം അയച്ചു തരാം ഞാൻ ഈ ഗെയിലിനെതിരായി. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചിട്ട് ജാഥ എൻ്റെ ഈ മൊബൈൽ അയച്ചു തരാം, ലാലിനൊന്ന് കാണിക്കണം. ഷിജു ഖാൻ, നിങ്ങളുടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2015-ലാണ് നയം മാറ്റിയത്, അതുപോലെ നിങ്ങളെതിരായിരുന്നു. അത് എന്താ പറയുക പ്രസംഗിച്ചെന്നറിയോ P. രാജീവ്? ഇത് പൈപ്പിലൂടെ വരുന്ന ബോംബാണ് എന്നാ പ്രസംഗിച്ചത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊടി പിടിച്ചവിടെ ജാഥ എടുത്തില്ല നിങ്ങൾ ഞങ്ങളുടെ കാലത്ത് വരാതിരിക്കാൻ വേണ്ടി? 2015-ലാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നയം മാറ്റുന്നത്, എന്നിട്ട് നിങ്ങളുടെ മാനിഫെസ്റ്റോയ്ക്ക് കൊടുത്തു. അതുകൊണ്ട് ഗെയിലിനെ കുറിച്ച് പറയേണ്ട. 2010 UPA ഗവൺമെൻറ്റിൻ്റെ സ്കീമാണത്. 2013-ൽ അമ്പലം വീട്ടിലും അത് ഏലൂർ ഞങ്ങൾ പൈപ്പിട്ട് അവിടെ ഗ്യാസ് കൊടുത്തു. കളമശ്ശേരി നഗരസഭ ഇപ്പോൾ ഗ്യാസ് കൊടുക്കുന്നത് ഞങ്ങളുടെ കാലത്ത് തുടങ്ങിയാണ്. അതുകൊണ്ട്
ഗെയിലിനെ കുറിച്ച് അങ്ങനെ മുഴുവൻ കയറി അക്കാര്യത്തിൽ അവരുടെ നയം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഈ യു പി എ കൊണ്ടുവന്നു എന്ന് പറയുന്ന ഈ പദ്ധതി നടപ്പിലാക്കാൻ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ യു ഡി എഫിൽ തന്നെയുള്ള ഒരു പ്രമുഖ കക്ഷിയുടെ നേതാക്കളുടെ അണികളൊക്കെ അതിനെ എതിർത്തുകൊണ്ട് നിൽക്കുന്ന ചിത്രം പിന്നീട് നമ്മൾ കണ്ടു. യു ഡി എഫിന് അതിൽ ഒറ്റക്കെട്ടായി നിൽക്കാൻ പറ്റാത്ത ചിത്രം നമ്മൾ കണ്ടു. ഈ ഗെയിലിന്റെ കാര്യത്തിൽ ഈ അവസാന നിമിഷത്തിൽ പിണറായി സർക്കാർ എടുത്ത നിലപാടിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങളുടെ പക്ഷത്ത് നിന്ന് കണ്ടത്. സി പി ഐ എം 2015 ശക്തമായി എതിർത്തതാണ്. വലിയ ജനകീയ സമരം ഉണ്ടാക്കി സമുന്നത നേതാക്കളോട് പോയി പ്രസംഗിച്ചു. രാജീവ് അടക്കമുള്ളവർ അത് മറന്നുപോയിട്ട് കാര്യമുണ്ടോ? 2015 അവർ നയം മാറ്റുന്നത് അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. അതാണി വന്ന് കണ്ട ആരൊക്കെ ഉണ്ട്, അതൊക്കെ പോട്ടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വലിയ വാചകമൊന്നും അടിക്കണ്ട. കുഞ്ഞാലിക്കട്ടർ പാട്ട് എതിരായിരിക്കാം, പക്ഷേ ഞാൻ പറയുന്നത് ഗെയിലെന്താ അതിനെ എല്ലാവരും എതിർത്തതാണ്. എല്ലാ കുഞ്ഞാലിക്കട്ടർ പാർട്ടി മാത്രമല്ല, സി പി ഐ എം ആദ്യം തൊട്ട് എതിരായിരുന്നു. അക്കാര്യം ഓർപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പിന്നെ അടുത്തത് ഇവിടെ വി ഫോർ കൊച്ചിയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളിങ്ങനെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ സെബാസ്റ്റ്യനോട് ഓർക്ക, നമുക്ക് ഒരുമിച്ച് ഓർക്കാം, 10% വോട്ട് അവർക്ക് കിട്ടി, ഒരു സീറ്റിൽ അവർ രണ്ടാമത് വന്നു. അതിൻ്റെ കാരണം ഞങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ ജനറലായിട്ട് രാഷ്ട്രീയ പാർട്ടികളോട് ഈ പുതിയ ജനറേഷന് ഒരു അവേർഷനുണ്ട്. ശരിയാണത്, അതാണ് ഇവർ മുതലാക്കിയത്. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, വി ഫോർ കൊച്ചി എന്തെങ്കിലും മാനിഫെസ്റ്റോ ഉണ്ടോ? നിങ്ങളെന്തെങ്കിലും സോഷ്യൽ ഇടപെടൽ നടത്തിയിട്ടുണ്ടോ? ചിലപ്പോൾ ഉദാഹരണം ഞാൻ പറയാം, ഇപ്പോൾ ചെല്ലാനം പഞ്ചായത്തിൽ അവിടെ 22 ഒരു കൂട്ടർ കൂടി അവർ 8 സീറ്റ് പിടിച്ചു. ഞങ്ങൾ 4 എൽ ഡി എഫ് 9 ഞങ്ങൾ മാറുന്നു, എൽ ഡി എഫ് അവിടെ ഭരിക്കുന്നു. എന്താ അവർ വന്നറിയോ? ഞങ്ങൾ ജയിച്ച് പഞ്ചായത്ത് ജയിച്ച് ഉടനെ കല്ലിടുമെന്നാണ് പറഞ്ഞത്. അവിടെ കാലാകാലം ഒത്തിരിയേറെ പ്രശ്നമുണ്ട്, കടലാക്രമണത്തിൻ്റെ. ജനങ്ങളൊക്കെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, അവർ കുറേ പേര് വോട്ട് ചെയ്തു. അപ്പോൾ കാലാകാലങ്ങൾ വരുന്ന ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇതുപോലുള്ള സംഘടന നടത്തുന്നത് ശ്രമം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി സീരിയസ് ആയി എടുക്കണമെന്ന് തന്നെ അഭിപ്രായം. ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഞങ്ങൾ ഓരോ ഡിവിഷനിലും ഇവിടെ കിട്ടിയ വോട്ട് ഞങ്ങൾ കണക്കെടുക്കുന്നു. പഴയ ബൂത്ത് ഞങ്ങൾക്ക് കിട്ടിയ വോട്ട്, ഞങ്ങളുടെ എത്ര വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ വളരെ കൂലങ്കഷമായി പ്രിസൈസീവായി അതിനുള്ള റിപ്ലൈ കണ്ടെത്തിയില്ലെങ്കിൽ ഇതുപോലുള്ള സംഘങ്ങൾ നാളെയും നാട്ടിൽ, ഇപ്പോൾ 4 പഞ്ചായത്തിലാണ് ഭരിക്കുന്നത് നമ്മുടെ 2020 കിഴക്കമ്പലം, നമ്മുടെ കേരള ഗവൺമെൻറ് ചെയ്യുന്നവരെ കിറ്റ് കൊടുക്കണവർ, എല്ലാ മാസവും ഫ്രീ കിറ്റ് കൊടുക്കുകയാണ്, ജനങ്ങളോട് വോട്ട് ചെയ്യുന്നു, 2 ജില്ലാ പഞ്ചായത്ത് ജയിച്ചവർ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള അരാഷ്ട്രീയ പ്രസ്ഥാനം ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇവർക്ക് ഇവരുടെ രാഷ്ട്രീയം വേറെ ആയിരിക്കാം, പക്ഷെ ഒന്നുണ്ട്, ഞാൻ ആകെ പറഞ്ഞത് ഇവിടെ പിടിച്ച രീതിയെക്കുറിച്ച് മാത്രം ഞാൻ ഡിസെൻഡ് അവകാശമുണ്ട്. ചില കാര്യങ്ങൾ അവർക്ക് പിന്തുണ കിട്ടുന്ന രീതിയിലേക്ക് വരിക, അതാണ് അവർ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കുക. അവർക്ക് ഒരു സഹാനുഭൂതി കിട്ടുന്ന അങ്ങയുടെ അവസാന ഭാഗത്തെ ഒരു പ്രയോഗം അവർ ഉപയോഗിക്കും. അത് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അവസാനം അദ്ദേഹം അതിനെ തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ടായത്. ഇത് കേൾക്കുമ്പോൾ ഒരു ഗ്രൂപ്പിനെങ്കിലും ഒരു പിന്തുണ കിട്ടുന്ന പ്രതിനിധി ഉണ്ടാകും. ലാല ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറയുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്ക് അവരെ വിളിച്ച കാര്യം എന്താ? എന്തുകൊണ്ട് വിളിക്കുന്നവരെ നിങ്ങൾ നേരം എല്ലാ ചാനൽസും അവരെ വിളിച്ച് ചർച്ച ചെയ്യുകയാണ്, അതിൻ്റെ അർത്ഥം എന്താ? വിളിക്കാതിരുന്നാൽ പോരെ അവരെ. ഞാൻ പറയുന്നത് ഇത്രയേറെ പബ്ലിസിറ്റി എങ്ങനെ കിട്ടുന്നത്? ഒരു പുതിയ ഉദ്യോഗസ്ഥ ഒരാളെ തള്ളിക്കൊണ്ട് പോകുന്ന കണ്ട് ചിത്രം കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ സോഷ്യൽ മീഡിയയിൽ. ഞാൻ പറയുന്നത് അതിനെന്തിനു അവസരം എന്തിനാണ് കൊടുത്തത്? ഇപ്പോൾ അവർക്കും ഒരു രക്തസാക്ഷി പരിവേഷമായില്ലേ കൊച്ചിയിൽ, അവരെന്തോ വലിയ ആളാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് ചില ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നടപടികൾ കൊണ്ട് ഇങ്ങനെയുള്ള ഗ്രൂപ്പിന് ചില മൈലേജ് കിട്ടുന്നു, അതാണ് ഉദ്ദേശിച്ചത്. ഡോക്ടർ ശ്രീജുക്കാനന്ദൻ വരാം, പക്ഷേ അതിന് മുമ്പ് ഡോക്ടർ സെബാസ്റ്റ്യൻ ഗോൾ. ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഡോക്ടർ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പറയുന്നത് എന്തിനാണ് ഈ കൂട്ടരെ ചർച്ചയ്ക്ക് വിളിച്ചത് എന്നാണ്. ചർച്ചയ്ക്ക് വിളിച്ചാൽ ആളുകളുടെ മുമ്പിൽ ഒരു ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന തനിയെ ഒഴുകി വരുന്ന കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ വന്നോട്ടെ, ആ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള ഒരു നിലപാട് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ എടുക്കേണ്ടി വരുന്നുണ്ട്. ആ ഒരു സമ്മർദ്ദം അവർക്കുണ്ടാകുന്നുണ്ട് എന്നത് ചർച്ചയ്ക്ക് വിളിച്ച ആളുകൾ ചെയ്ത അപരാധമാണോ അതോ നിലപാടെടുക്കുന്നവരുടെ പ്രശ്നമാണോ? അല്ലല്ല, ഈ വിഷയത്തിൽ നമ്മൾ നേരത്തെ ഒരു ചോദ്യം വന്നല്ലോ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയെക്കുറിച്ച് പറഞ്ഞില്ലേ? ഏതാണ്ട് അതിന് സമാനമായ അവസ്ഥയിൽ തന്നെയാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഇവർക്ക് നൽകുന്ന പിന്തുണ. ആര് എന്ത് എവിടെ പറഞ്ഞാലും അവർക്ക് ലഭിക്കുന്ന മാധ്യമ കവറേജ് വളരെ വലുതാണ്. ഇപ്പോൾ ജസ്റ്റിസ് കമാൽ പാഷയെ കൃഷ്ണയ്യരോടും സുബ്രഹ്മണ്യം പൊറ്റിയോടും ഒക്കെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ ചർച്ച നടക്കുന്നത്.
കമാൽ പാഷ ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്നു, അദ്ദേഹം റിട്ടയർ ചെയ്തു, അദ്ദേഹം പലയിടത്തും പ്രസംഗിക്കാൻ പോകുന്നു, പത്രങ്ങളിൽ പടം വരുന്നു, വാർത്ത വരുന്നു എന്നതിനപ്പുറം എന്താണ് അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രസക്തി? പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന കവറേജ് എന്താണ്? അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി ആയി എന്ന മട്ടിൽ തന്നെയാണ് ഇന്ന് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്, ഇന്നലെയും ഇന്നും ഒക്കെയായിട്ട്. അപ്പോൾ ചില കാര്യങ്ങളിൽ ഞാൻ ആരെയും തമസ്കരിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ആളല്ല, ആരെ നമുക്ക് അനഭിമതരായവരെ ബ്ലാക്ക് ഔട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം, അതിനപ്പുറം വാർത്തയ്ക്ക് വേണ്ടി അവർക്ക് നൽകുന്ന പ്രാധാന്യം, അത് നമ്മൾ ഏതൊരു വിഷയത്തെ മുൻനിർത്തിയാണ് ഇവിടെ ചർച്ചകൾ നടത്തുന്നത്, ആ വിഷയത്തിൽ അതായത് അരാജകത്വം, അരാഷ്ട്രീയവാദം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പരിശ്രമങ്ങളിൽ നമ്മൾ കൂടി പങ്കാളികളാകുന്നു എന്ന അവസ്ഥ ഉണ്ടാകും. ശരി, ശ്രീ ജോൺ ജേക്കബ്, ഒറ്റ കാര്യത്തിന് മാത്രമാണ് താങ്കൾക്ക് ഈ ഘട്ടത്തിലുള്ള ഒരു അവസരമുള്ളത്? കാരണം ഇതിനകത്ത് ചില പരിമിതികളുണ്ട്. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ മേലുള്ള ഒരു ചർച്ച നടക്കുന്ന കൂട്ടത്തിൽ ആ വികസനത്തെ തുരങ്കം വയ്ക്കാൻ അധികാരത്തിൻ്റെ അർഹത ഇതുവരെ നേടിയിട്ടില്ലാത്ത ഒരു വിഭാഗത്തിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എത്രത്തോളം നിങ്ങൾക്ക് സാധ്യതയുണ്ട്, അതിനുള്ള ശബ്ദമുണ്ട് എന്നതാണ് ഇവിടെ അളക്കുന്നത്. ആ നിലയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോഴും ശബ്ദമില്ലാതെ, ജനങ്ങൾ അംഗീകരിക്കാതെ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന സമരങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ്? ഈ രാഷ്ട്രീയം അരാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പൊ ഇവിടെ ബാക്കി എല്ലാവരും രാഷ്ട്രീയം പറഞ്ഞു, ഞങ്ങൾ അഴിമതിയെ പറ്റി പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ പാലം തുറക്കാൻ ആവശ്യപ്പെട്ടു. ആ തുറക്കാൻ പറഞ്ഞതിന്റെ ഞങ്ങളെ പിടിച്ച് അകത്തിട്ടതും അരാഷ്ട്രീയമൊന്നുമല്ല. നിങ്ങൾ തുറക്കാൻ പറയേണ്ടതിന്റെ അവകാശം എന്താണെന്നുള്ളത് എനിക്ക് ചോദിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ സർക്കാർ അവരൊരു പ്ലാൻ ഉണ്ടാക്കി അത് ഉദ്ഘാടനം ചെയ്യുന്നു, അതിനുള്ള അവകാശം അവർക്കുണ്ട്. നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ മത്സരിക്കാം, ഇവർ ചെയ്ത് തെറ്റാണെന്ന് പറയാം, അതല്ലാതെ നിങ്ങൾ ഇന്ന ഡേറ്റിൽ വേണം അല്ലെങ്കിൽ ഞങ്ങൾ തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭത്തിലേക്ക് പോകുന്ന ഒരു 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 വാർത്ത ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ പറഞ്ഞല്ലോ, നമ്മളവിടെ പോയി തുറന്നെങ്കിലല്ലേ ഈ തുറന്നത് ഞങ്ങളാന്നുള്ളൂ. അത് ഞങ്ങള് ഒരു പ്രതിഷേധം നടത്തിയങ്ങനെ എത്രയോ മന്ത്രിമാര്, എത്രയോ പേര് ജഡ്ജിമാരെ വിമർശിച്ചിട്ടുണ്ട്, എത്രയോ നേതാക്കൾ കേരളത്തിൽ അങ്ങോളം കൂടെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തിനാ 2015 ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോ കൊച്ചിയിലൊരു പാലം, കുറച്ച് നേതാക്കള്, ഒരു മുന്നണിയുടെ നേതാക്കൾ എല്ലാരും കൂടി നടന്ന് ഉദ്ഘാടനം ചെയ്ത അതേ കൂടെ, അതൊന്നും ആരെയും കേസ് എടുത്തിട്ടില്ല. ഒരു പാലത്തിന്റെ മുകളിൽ കൂടെ വണ്ടി ഏറ്റു ഓടിച്ചിട്ടുള്ളതാണ്. ഈ നമ്മുടെ വല്ലാർവാടത്തേക്കുള്ള പുതിയൊരു പാലം പടന്നപ്പോ അതിൽ കൂടെ ജനങ്ങൾ ആദ്യം വണ്ടി ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് മാറ്റിയല്ലോ. ആ ഉമ്മൻചാണ്ടി സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിൽ നിന്ന് മാറ്റിയല്ലോ, അതാണല്ലോ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന. ഏതെ അല്ല, അവര് പടന്ന പാലം അവര് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒരു മുന്നണി എന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോയി. ഇവിടെ അങ്ങനെയൊന്നല്ലല്ലോ, ഈ പാലം ഉദ്ഘാടനം ചെയ്യുന്നതിനെ പറ്റിയൊന്നല്ല ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളെ എന്തിന് വലിച്ചെഴിച്ചു അതിൽ കൊണ്ടെത്തു? ഞങ്ങള് സാധാരണക്കാരായ ജനങ്ങളുടെ ശബ്ദമല്ലേ? ഞങ്ങൾ അവിടെ പോയി അവിടെ പ്രവർത്തിക്കട്ടെ, ഞങ്ങളെ കൊണ്ടുപോയിട്ട് പറഞ്ഞ് നിങ്ങളാണ് കുറ്റക്കാര്, നിങ്ങൾ കുറ്റവാളികളാണ്, രാത്രി 12:30 to 1 o'clock വീട്ടിൽ കടന്ന് ഉറങ്ങുന്നവരെ വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് പറയാണ് നീ സർക്കാരിന് പൊതുമുതൽ നശിപ്പിച്ചു എന്ന് പറയണേ. എന്ത് പൊതുമുതലൊക്കെയാണ് അവിടെ നശിപ്പിക്കപ്പെട്ടത്? 7 lakh, 8 lakh ഒക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷേ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് ഒരു പങ്കില്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ ചർച്ചയിൽ തന്നെ പ്രസക്തി ഇല്ലാതെ വരുന്നുണ്ട്. നിങ്ങൾക്ക് മറ്റൊരു അജണ്ടയും നേരത്തെ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഒക്കെ പറഞ്ഞതുപോലെ ഇല്ല, നിങ്ങളുടെ ഒരു രാഷ്ട്രീയം നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുമില്ല ചർച്ചയിൽ മുന്നോട്ട് പോകും. ഞങ്ങൾ രാഷ്ട്രീയം കൃത്യമായി ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോകാനുള്ള വഴികൾ കൃത്യമായിട്ട് ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കും. അടുത്ത 5 years കഴിയട്ടെ, കൊച്ചിയിൽ ഒരു മാറ്റം കാണും. അത് അതേപോലെ തന്നെ കേരളത്തിൽ ഒരു മാറ്റം ഞങ്ങൾ കൊണ്ടുവരുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ജനങ്ങള് വിമ്മിഷ്ടരാണ്. ശരി, അപ്പൊ അടുത്ത 5 years കഴിഞ്ഞുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം? അല്ല, ഇനി വരാൻ പോകുന്ന നിയമസഭയിലും മറ്റേ ലോക്സഭയിലൊക്കെ മത്സരിക്കാൻ ഞങ്ങൾ പ്രതിനിധികളെ ഇറക്കും. ശരി, അപ്പൊ അതാണെങ്കിൽ ഒരു കൊച്ചിക്ക് വേണ്ടി മാത്രമുള്ള ഒരു രാഷ്ട്രീയത്തെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് കൊണ്ടുപോകാൻ, കൊച്ചിക്ക് വേണ്ടി മാത്രമുള്ള ഒരു രാഷ്ട്രീയത്തെ ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുപോയി നിർത്താൻ കേരളത്തിലെ ജനങ്ങളോട് നിങ്ങൾ ആവശ്യപ്പെടുകയാണ്? അല്ലല്ലോ, നിങ്ങളെ തെറ്റിപ്പോയി. ഞങ്ങൾ ഓരോ ചെറിയ ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയതിനാണല്ലോ ഞങ്ങൾ ഇന്ന് അടിച്ചൊതുക്കാൻ ശ്രമിച്ചത്. ഞാൻ ചോദിച്ച കുറെ നേരമായിട്ട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഈ കേരളത്തിൽ പറയാനുള്ള രാഷ്ട്രീയം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ശ്രീ ഡോക്ടർ ഷിജുക്കൻ, കേരളത്തിലെ രാഷ്ട്രീയം ഞങ്ങൾ ചെയ്തില്ല, ഞങ്ങളുടെ കാലത്ത് അത് ചെയ്തില്ല, നിങ്ങളുടെ കാലത്ത് അത് ചെയ്തില്ല. അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാൻ കയറുമ്പോ നമ്മൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക.
അല്ല നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ട് 5 കൊല്ലം നീട്ടിക്കൊണ്ടുപോയിട്ടല്ല നമുക്കൊരു കാര്യം കിട്ടും സഹായം ചെയ്തു കൊടുക്കും ആ കാര്യത്തിൽ ഒരു 10% വോട്ടിന്റെ കൊച്ചിയിലെ പ്രസക്തി മാത്രമേ ഉള്ളൂ എന്നാണ് അതിനപ്പുറമുള്ള ഒരു വളർച്ച ഇല്ലെന്നാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഡോക്ടർ ഷിജു അല്ലല്ലോ ഓക്കേ എല്ലാ സർക്കാരുകളും ഒരുപോലെയാണെന്നും എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരുപോലെയാണെന്നും ഒക്കെയുള്ള ചില അരാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ രൂപീകരിക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടന്നിരുന്നു എന്നാൽ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ അനുഭവങ്ങൾ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുള്ളത് ആ അനുഭവങ്ങളിലൂടെ എല്ലാ രാഷ്ട്രീയ മുന്നണികളും ഒരുപോലെ അല്ലെന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സവിശേഷത അത് ജനോപകാരപ്രദമാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വ്യക്തമായി നമ്മുടെ മുന്നിലുണ്ട് അത് സാമൂഹ്യ സുരക്ഷ പെൻഷനുകളുടെ കാര്യത്തിലായിരുന്നാലും റോഡ് വികസനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ പൊതുവിതരണ സംവിധാനങ്ങളുടെ കാര്യത്തിലായാലും കേരളത്തിലെ വികസനത്തെക്കുറിച്ചുള്ള ഒരു വലിയ ബദൽ സങ്കല്പം അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ അവതരിപ്പിക്കുന്നത് തീർച്ചയായും നിയമസഭാ ഇലക്ഷൻ്റെ ഒരു ഒരു മുന്നിൽ വരുമ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് അതാണ് ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തരം ചർച്ചകൾ മുഴുവൻ പിന്നീട് ബ്രേക്ക് ചെയ്ത് വേറെ ചില തട്ടിപ്പ് കേസുകൾ ചർച്ച ചെയ്ത് ഇടതുപക്ഷത്തിനെതിരെ ആക്രമിക്കാനാണല്ലോ UDF ശ്രമിച്ചത് പക്ഷേ ജനം ആഗ്രഹിച്ചത് എന്താണ് സത്യസന്ധമായ സുതാര്യമായ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം അത് പരിശോധിക്കാൻ അതിനുള്ള വിലയിരുത്തൽ അതായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വികസനമാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അജണ്ട 2 ഇവിടെ ശ്രീ ഡൊമിക് പ്രസൻറ്റേഷൻ ഗെയിലുമായി ബന്ധപ്പെട്ട വിഷയം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഞാൻ എന്തായാലും ഒരു കാര്യം തുറന്നു പറയാം ഗെയിലുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും നടന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഏറ്റവും ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നു എന്ന് കണ്ട് ചില മതമൗലികവാദ ഗ്രൂപ്പുകളെ ചേർത്ത് വെച്ചുകൊണ്ട് UDFലെ ചില ഘടകകക്ഷികൾ UDFൻ്റെ ചില നേതാക്കന്മാർ നടത്തിയിട്ടുള്ള അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ അത് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുകയാണ് പലയിടങ്ങളിലും മതമൗലികവാദ സ്വഭാവമുള്ള ഗ്രൂപ്പുകളുമായി ചേർന്നുപോലും ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ UDF എന്തിനാണ് ഈ ഗെയിലിനെതിരായിട്ട് രംഗത്ത് വന്നത് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് 2 ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ ഇവിടെ ഇടതുപക്ഷത്ത് നിന്ന് ചില നേതാക്കന്മാരെ സംബന്ധിച്ച് ചില പരാമർശങ്ങൾ അവർ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ ഇത് കമ്പ്യൂട്ടർ വരുന്ന ഘട്ടത്തിൽ ഇപ്പോൾ ഇവരൊക്കെ പ്രചരിപ്പിക്കുന്നു കമ്പ്യൂട്ടറിനെതിരെ ഇടതുപക്ഷം പിന്നീട് എന്തോ വലിയ ആക്ഷേപം നടത്തി കമ്പ്യൂട്ടർ വരാൻ അനുവദിച്ചില്ല എന്നൊക്കെ പറയുന്ന ചില നട്ടാൽ കുരുക്കാത്ത നുണകൾ കേരളത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ തുടർച്ചയാണ് കമ്പ്യൂട്ടർ വരുമ്പോൾ ഉണ്ടാകുന്ന തൊഴിലാളികൾ നേരിടാൻ പോകുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ ഡിബേറ്റ് ഉയർന്നു വന്നു അത് വളരെ കൃത്യമാണ് പക്ഷേ കമ്പ്യൂട്ടറിനെതിരെ IT വിപ്ലവത്തിനെതിരെ എല്ലാം ഇടതുപക്ഷം വാളോങ്ങി എന്ന പച്ചക്കള്ളം അതിപ്പോൾ കേരളം പൊളിച്ചു കളഞ്ഞു 2 വിഷയം ഇപ്പോൾ ഗെയിലിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതോടൊപ്പം ജനവാസ കേന്ദ്രങ്ങൾ അവിടുത്തെ ജനങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ ജസ്റ്റിസ് കൃഷ്ണയ്യരടക്കം പങ്കെടുത്തുകൊണ്ടുള്ള നിരവധിയായ പിന്നെ പ്രതികരണങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യഘട്ട ചർച്ചകളിൽ ഒന്നും തയ്യാറാകാതിരുന്ന ഗെയിൽ പിന്നീട് 30% നഷ്ടപരിഹാരം കൊടുക്കാം എന്ന് എത്തി പിന്നീട് 50% നഷ്ടപരിഹാരം കൊടുക്കാം എന്ന നിലയിലേക്ക് ഗെയിലിനെ കൊണ്ട് അംഗീകരിപ്പിക്കുന്ന സ്ഥിതിവിശേഷം വന്നു അത്തരം ഘട്ടങ്ങളിലെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാർ പ്രതികരിച്ചിട്ടുണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവിടെ നടന്ന സംഭവം എന്താ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഗെയിൽ ഫലപ്രദമായി മുന്നോട്ട് പോകുന്നു എന്ന് കണ്ട് കലാപസമാനമായ സമരങ്ങളുടെ പേരിൽ കലാപസമാനമായ അന്തരീക്ഷം കേരളത്തിൽ സൃഷ്ടിച്ചു ഇത് വികസന വിരുദ്ധമായൊരു നിലപാടിൻ്റെ ഭാഗമല്ലേ ഇപ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾ ആ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറയുമ്പോഴോ നഷ്ടപരിഹാരം 30% അല്ലെങ്കിൽ 50% കൊടുക്കണം എന്ന് പറയുമ്പോഴോ ഉണ്ടാകുന്ന സമാധാനപരമായ അഭിപ്രായ പ്രകടനം വേറെ കലാപ അന്തരീക്ഷത്തിൽ നടത്തുന്ന സമരങ്ങളുടെ പേരിലുള്ള ആൾക്കൂട്ടാധിപത്യത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ വേറെ അത് ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ അതുകൊണ്ട് അങ്ങ് അത് സമർത്ഥിക്കാൻ അങ്ങ് ഉപയോഗിച്ചിട്ടുള്ള ആ ടാക്ടിക്സ് കേരളത്തിലെ ജനസമൂഹ ജനങ്ങൾക്ക് അറിയാം ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷന് അങ്ങ് പറഞ്ഞ ഒരു വിമർശനത്തോടുള്ള മറുപടിയാണ് ആ കാര്യത്തിൽ ശ്രീ ഡൊമിനിക് പ്രസൻറ്റേഷൻ അതാണ് നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു ചർച്ചയായി എടുക്കേണ്ടതും അതായത് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഇടതുപക്ഷ സർക്കാർ മറ്റ് മുൻ സർക്കാരുകളിൽ നിന്ന് വ്യത്യസ്തമാണ് വികസനത്തിൻ്റെ കാര്യത്തിൽ വികസന കുതിപ്പിൻ്റെ കാര്യത്തിൽ എന്നൊക്കെ പറയാൻ അവർക്ക് പറ്റുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് പല കാര്യങ്ങളും മുൻകാലങ്ങളിൽ എടുത്ത നിലപാടുകൾ
എന്താണ് ഇപ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങൾ തിരുത്തി പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലേക്ക് കാര്യങ്ങളെ മാറ്റിക്കൊണ്ടുപോകാൻ പറ്റുന്നു എന്ന രീതിയിലേക്ക് ചർച്ചകൾ നടത്തി കൊണ്ടുവരാൻ പറ്റുന്നു അതിൽ എതിർക്കുന്ന ആളുകളെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു വികസനം വരുന്നു ഇത് പറയാൻ അവർക്ക് ഇപ്പോൾ സാധിക്കുന്നു അവിടെയാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ഈ ഒരു ചുരുക്കി പറഞ്ഞാൽ ഈ റോഡുകളുടെ ഉദ്ഘാടന കാര്യത്തിൽ പാലങ്ങളുടെ ഉദ്ഘാടന കാര്യത്തിലെങ്കിലും ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് അതൊരു തുടർച്ച ഉണ്ടാക്കാൻ പോകുന്ന ഒരു വികസന രാഷ്ട്രീയമാണോ അതായിരുന്നു എൻ്റെ തുടക്കത്തിലുള്ള ചോദ്യം ഇപ്പോൾ ഉടുക്കത്തിലും ലാലൊരു കാര്യം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യത്തിൽ ഇതുവരെ ഷിജുക്ക മറുപടി പറഞ്ഞില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്നാണ് ഗെയിലിനെതിരായിട്ടുള്ള സമരം മാറ്റിവെക്കുന്നത് ഞാൻ ക്ലിപ്പിംഗ്സ് അയച്ചു തരാം രാജീവിൻ്റെ പ്രസംഗം എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട് എന്താ അദ്ദേഹം പറഞ്ഞറിയോ അത് കോമ്പൻസേഷൻ കൂട്ടണമെന്നല്ല പറഞ്ഞത് അലൈൻമെന്റ് ഇപ്പോഴും മാറ്റിയിട്ടില്ല പഴയ തന്നെയാണ് അവര് പ്രസംഗിച്ചത് വലിയ കുത്തക മുതലാളിക്ക് വേണ്ടി ഏർപ്പാടാണ് അല്ലല്ല ഞാൻ പറഞ്ഞോട്ടെ അല്ലല്ല അല്ലല്ല ഞാൻ അങ്ങനെ ഇടപെടല്ലേ ഞാൻ പറഞ്ഞോട്ടെ ഇവിടെ ഗെയിൽ വലിയ ആവേശമായിട്ട് പറഞ്ഞു ചുഴുക്കാൻ ഞാൻ ഒരു കാര്യം സംഭവിച്ചാൽ മതി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയം മാറ്റി സംഭവിച്ചാൽ മതി നിങ്ങൾ അദാനി വന്ന് പിണറായി വിജയൻ അന്ന് കണ്ടപ്പോഴേക്ക് നിങ്ങൾ നയം മാറ്റി സംഭവിച്ചാൽ മതി എനിക്ക് അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് വലിയ ആവേശമൊന്നും പറയണ്ട എന്തുകൊണ്ടെന്നാൽ ഗെയിലിനെ കുറിച്ചുള്ള പ്രസംഗം അങ്ങയുടെ അനുവാദത്തോടെ ഒന്ന് ഇടപെട്ടോട്ടെ ഒറ്റക്കാര്യം യഥാർത്ഥത്തിൽ പിന്നെ ഈ സൗ പി രാജീവിനെതിരായിട്ട് ഇപ്പോൾ എടുത്തുപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും അസത്യങ്ങളുമാണ് ഇപ്പോൾ പലരും പ്രചരിപ്പിക്കുന്നത് ഇത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലമാണ് അത്തരത്തിലുള്ള പല കുതന്ത്രങ്ങളിലും ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ പോലുള്ള മുതിർന്ന നേതാക്കന്മാർ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറയരുത് ശ്രീമതി ബിന്ദു കൃഷ്ണ കൊല്ലത്തെ ഡി സി സി പ്രസിഡന്റ് തെറ്റായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഷെയർ ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്ന നയവ്യതിയാനത്തിൻ്റെയോ നയത്തിൻ്റെയോ പ്രശ്നമല്ല ഇതിൻ്റെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഒരു തരി പോലും നഷ്ടപരിഹാരം കൊടുക്കുകയില്ല എന്നൊരു സ്ഥാപനം തീരുമാനിക്കുമ്പോൾ അത് പറ്റില്ല 50% നഷ്ടപരിഹാരം കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു 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 രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടപെടുമ്പോൾ കർഷകരുടെ പ്രശ്നങ്ങൾ അവർക്ക് പരിഹാരം ഉണ്ടാക്കണം ഭൂമി ഏറ്റെടുക്കലിൽ അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറയുന്ന ഒരു ഒരു വിഷയത്തിൽ ഒരു മുദ്രാവാക്യത്തിൽ അല്ലാതെ പിന്നെ പലരും പ്രചരിപ്പിക്കുന്നത് പോലെ വാതക ബോംബിന് മുകളിലാണ് ജീവിക്കുന്നത് എന്ന മുദ്രാവാക്യത്തിന് കീഴിലുള്ള ഒരു സമരത്തിലും സഹോ പി രാജീവ് പങ്കെടുത്തിട്ടുമില്ല അങ്ങനെ ഏതെങ്കിലും ക്ലിപ്പിംഗ്സ് അങ്ങയുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ് അത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യത്തിന് കീഴിലും സഖാവ് പി രാജീവ് പങ്കെടുത്തതായി ഞാൻ കരുതുന്നില്ല അതോടൊപ്പം ഒറ്റ കാര്യം അതുപോലെ തന്നെ ഇത് പിന്നെ പട്ടിത്തറയിൽ നടന്ന ഒരു യോഗത്തിൽ സൗ പി രാജീവ് പ്രസംഗിച്ചു എന്നൊക്കെയാണ് കുപ്രചരണം അങ്ങനെ ഒരു യോഗത്തിലും സൗ പി രാജീവ് പങ്കെടുത്തിട്ടില്ല എന്തായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുക ഇത് നയപ്രശ്നമല്ല കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജസ്റ്റിസ് കൃഷ്ണയ്യരടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന യോഗത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് ആവേശം കാണിക്കണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗെയിലിനെ സംബന്ധിച്ച് നല്ല മൂർത്തമായ കാഴ്ചപ്പാടുണ്ട് ഞങ്ങൾ അതുകൊണ്ടാണ് പൂർത്തീകരിച്ചത് അല്ല അങ്ങയോട് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനോട് ഞാൻ ഒറ്റ ചോദ്യം മതമൗലികവാദ ഗ്രൂപ്പുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് UDFലെ ചില ഘടകകക്ഷികൾ നടത്തിയ സമരത്തിൻ്റെ പേരിൽ നടത്തിയ കലാപത്തെ അങ്ങ് യഥാർത്ഥത്തിൽ കുറ്റബോധം പ്രകടിപ്പിക്കാൻ തയ്യാറാണോ ഇത് കേരളീയ സമൂഹം ആ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട് ഡോക്ടർ ഷിജു കാരണം നമുക്ക് അതിലേക്ക് മാത്രം പോയിട്ട് കാര്യമില്ല ഈ പറയുന്ന കാര്യത്തിൽ പദ്ധതികൾ പുതുതായിട്ട് വരുമ്പോൾ ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്കകൾ മാറ്റിക്കൊണ്ട് അവരെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അല്ലെങ്കിൽ ഈ കൊണ്ടുവരുന്ന കമ്പനികൾ ഈ പദ്ധതികൾ കൊണ്ടുവരുന്ന കമ്പനികളിൽ നിന്ന് വേണ്ട രീതിയിലുള്ള നഷ്ടപരിഹാരമോ മറ്റ് നടപടികളോ അവർക്ക് ജനങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാനുള്ള സമരങ്ങൾ അതൊക്കെ സ്വാഭാവികമാണ് അത് നടത്തിയെടുത്ത് നിങ്ങളുടെ കാലത്ത് നടക്കാത്തൊരു പദ്ധതി ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നടക്കുന്നു എന്നതാണ് ഇത്തരം കാര്യങ്ങളുടെ പ്രത്യേകത ലാൽ അങ്ങനെ ലാലിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ആയിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അത് എതിരായിരുന്നു അവർ ഞാൻ എൻ്റെ അടുത്ത് എത്ര ക്ലിപ്പിംഗ്സ് വേറുണ്ട് രാജീവ് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ജാഥയുണ്ട് കൊടി പിടിച്ച് ഗെയിൽ ഗെയിൽ ഗോ ബാക്ക്
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെയാണ് പ്രസംഗിച്ചിട്ടുള്ളത്. അതൊന്നും ന്യായീകരിക്കണ്ട. അതിന് പ്രഷർ എനിക്ക് കുറ്റബോധമുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഗോ ബാക്ക് എന്ന് പറയുമ്പോൾ അവർ കംബാക്കിനുള്ള കാര്യങ്ങൾ കൊടുക്കും ജനങ്ങൾക്ക്. അല്ല, അങ്ങനെ അല്ല ലാലെ. അത് ലാലങ്ങനെ ട്വിസ്റ്റ് ചെയ്യണ്ട. കമ്മ്യൂണിസ്റ്റ് മാർക്സ് പാർട്ടി അതിന് എതിരായിരുന്നു. ഇത് പൈപ്പിലൂടെല്ലാം ബോംബാന്ന് തന്നെ പറഞ്ഞിരുന്നത്. ഞാൻ ലഹരിയായി കാണിക്കാൻ വേണം. അതവിടെ നിൽക്കട്ടെ, അതല്ലാതെ ചർച്ചാ വിഷയം. ഇവിടെ ഇപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ് നടത്തുന്ന വികസനങ്ങൾ, ആ വികസനങ്ങൾ നടക്കേണ്ടത് കൊച്ചിയിലാണല്ലോ. നിങ്ങൾക്കറിയാവോ ഈ മരട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിങ്ങളവിടെ ഒന്നുമില്ലാതായി. ആ മുനിസിപ്പാലിറ്റി ടൂത്തേടെ മെജോറിറ്റികൾ വാങ്ങിച്ചു. ഈ പാലമുള്ള സ്ഥലമാണ്, ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ കൊച്ചി നഗരത്തിൽ നിങ്ങൾ വലിയ ആവേശം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല. ഞങ്ങളുടെ രണ്ട് റിബല്ലം പിടിച്ചാണ് ഭരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങളെ വികസനം നടത്തുന്ന എറണാകുളം ജില്ലയിൽ ആർക്കാ മുൻതൂക്കം? ഞങ്ങൾക്ക് തന്നെ മുൻതൂക്കം. ജില്ലാ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് കിട്ടി, 8 മുനിസിപ്പാലിറ്റികൾ കിട്ടി, 46 പഞ്ചായത്ത് കിട്ടി. നിങ്ങൾ ഈ വികസനം കൊണ്ടുവരുന്ന എറണാകുളം ജില്ലയിൽ അതാണ് സ്ഥിതി. മറ്റിടത്ത് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ടാവും, പക്ഷേ എറണാകുളത്ത് നിങ്ങൾ ഈ വിജയം കൊണ്ടുവന്ന് പറയുമ്പോഴും നിങ്ങൾ ചെയ്തെന്ന് പറയുമ്പോഴും എറണാകുളം ജില്ലയിലെ ജനങ്ങൾ UDFനൊപ്പമാണെന്ന കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. ശരി, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അപ്പോൾ ഈ പറയുന്ന ആത്മവിശ്വാസത്തിലാണ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇന്നത്തെ ദിവസത്തെ വികസന രാഷ്ട്രീയത്തിൻ്റെ ചർച്ചയിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള മുന്നോട്ടുള്ള ദൂരത്തിലേക്ക് നടക്കാൻ പോകുന്നത്? ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ്റെ പാർട്ടി കൊച്ചിയിലെ ബലം, കൊച്ചിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ കൊടുക്കുന്ന ആത്മവിശ്വാസം, അതിനെയൊക്കെ മറികടക്കുന്ന രാഷ്ട്രീയ വികസന രാഷ്ട്രീയത്തിൻ്റെ ഒരു വലിയ പ്രചരണത്തിന് ഇന്ന് തുടക്കം കുറിച്ചു കൊച്ചിയിൽ എന്ന് പറയാമോ പിണറായി വിജയൻ സർക്കാർ? അതെ, എറണാകുളം ജില്ലയെ സംബന്ധിച്ച് UDFന് അനുകൂലമായ ഡൊമിനിക് പ്രസന്റേഷൻ വരച്ച ചിത്രം അത് പൂർണ്ണമായും ശരി തന്നെയാണ്. കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപക്ഷെ മലപ്പുറം എങ്ങനെ മാറി നിൽക്കുന്നുവോ ഏതാണ്ട് സമാനമായ രീതിയിൽ എറണാകുളം ജില്ല മാറി നിൽക്കുന്നുണ്ട്. വ്യക്തമായ മേൽക്കൈ, ആധിപത്യം, രാഷ്ട്രീയമായ ആധിപത്യം തെരഞ്ഞെടുപ്പിൽ UDFനുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഈ സ്ഥലത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ LDF ഗവൺമെൻറ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായുള്ള LDF ഗവൺമെൻറ് ഈ കഴിഞ്ഞ അല്ലെങ്കിൽ അവസാനിക്കാറായ 5 വർഷക്കാലം നടത്തിയത്. കാരണം അത് എറണാകുളത്തിൻ്റെ അവകാശമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂവിൽ 60% കൂടുതൽ സംഭാവന ചെയ്യുന്ന നഗരമാണ് കൊച്ചി. അതുകൊണ്ട് ഈ കൊച്ചിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യണം എന്ന് പറയുമ്പോൾ അത് കേരളത്തിന് വേണ്ടി മൊത്തത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നാളെ എത്ര വോട്ട് കിട്ടും, എത്ര സീറ്റ് കിട്ടും എന്ന കണക്ക് ആയിരിക്കില്ല സർക്കാരിനെ നയിക്കുന്നതും നയിക്കേണ്ടതും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ പിണറായി വിജയൻ്റെ മന്ത്രിസഭ ആ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എറണാകുളത്തിനും കൊച്ചിക്കും അല്ലെങ്കിൽ പൊതുവെ എറണാകുളം ജില്ലയ്ക്കും ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്ത് എന്ന കാര്യത്തിൽ നല്ല അറിവും അവബോധവും ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അത് ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമത്തിൽ പാർട്ടിയും പാർട്ടി പ്രവർത്തകരുമെല്ലാം സജീവമായി ഇടപെട്ടിട്ടുമുണ്ട്. അതിനെല്ലാം ഡിവിഡൻഡ് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വരാൻ പോകുകയാണല്ലോ, ഏതാനും മാസങ്ങളിലെ വ്യത്യാസവും അകലമല്ലേ ഉള്ളൂ. അവിടെ വരുമ്പോൾ പിണറായി വിജയൻ സർക്കാർ ഈ പ്രദേശത്തിന് വേണ്ടി ചെയ്തത് എന്ത് എന്ന ചോദ്യമുണ്ടാകും. ആ ചോദ്യത്തിനുള്ള ഉത്തരം ജനങ്ങൾക്ക് ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സ്വാഗതാർഹമായ നിലപാട്, രാഷ്ട്രീയമായി വലിയ മാറ്റം വരുത്തുന്ന നിലപാട് എറണാകുളത്തുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളുടെയൊക്കെ ഒരു രാഷ്ട്രീയം വളർന്നു വരുന്ന ഒരു നഗരം കൂടി, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ മാഫിയ പൊളിറ്റിക്സിൻ്റെ സാധ്യത കൂടി ഇപ്പോൾ ഇവിടെ ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന്, അത് ആരാണെന്നുള്ളത് എന്നേക്കാൾ വ്യക്തമായിട്ട് അങ്ങേക്കാണ് അറിയാവുന്നത്. അപ്പോൾ അത് അങ്ങനെയുള്ളൊരു പ്രദേശം കൂടിയാകുന്ന കൊച്ചിക്ക് ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന ഇന്ന് മുന്നോട്ട് വെച്ച വികസന രാഷ്ട്രീയത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ജനങ്ങൾക്കിടയിലേക്കുള്ള ഇടപെടൽ കൂടി ഒരു പുതിയ മാതൃകയാകുമെന്നും പുതിയ തരത്തിലൊരു സ്വാധീനം അത് ചെലുത്തുമെന്നും താങ്കൾ കാണുന്നുണ്ടോ? ഈ V4 കൊച്ചിയുടെയൊക്കെ പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ അസ്ഥാനത്താകുമോ, അങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ V4 അല്ലെങ്കിൽ അതുപോലെയുള്ള ഈ ചില്ലറ വിഭാഗങ്ങൾക്കോ എന്തെങ്കിലും സ്വാധീനം ചെലുത്താൻ കഴിയും, അവർക്കൊരു പ്രസക്തി ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് കുറേ കൂടി വിശാലമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. കേരളത്തെ സംബന്ധിക്കുന്ന, സംസ്ഥാനത്തെ സംബന്ധിക്കുന്നത് എന്ന് പറയുമ്പോൾ ദേശീയ വിഷയങ്ങൾ പോലെ കടന്നു വരും. ഇവിടെ V4 പ്രതിനിധി പറഞ്ഞതുപോലെ
ഞങ്ങൾക്ക് അമേരിക്കയില്ല, ഞങ്ങൾക്ക് ലോകമില്ല, ഞങ്ങൾക്ക് ഇന്ത്യയില്ല, ഞങ്ങൾക്ക് കൊച്ചി മാത്രം എന്ന നിലപാടിലല്ലോ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടും. ഞാൻ ഒരു ഒരു വട്ടം കൂടി ആവർത്തിച്ചു പറയുന്നു, കൊച്ചിയിലോ അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലോ ഡോളിംഗ് പ്രസന്റേഷൻ അവകാശപ്പെടുന്നത് പോലെ യു ഡി എഫിന് മേൽക്കൈ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ രാഷ്ട്രീയമായ പരാജയമല്ല, വികസനത്തെ മുൻനിർത്തിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വോട്ടില്ലാതാകുന്നതല്ല, അതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു എറണാകുളത്തിൻ്റെ പ്രത്യേകത, എറണാകുളത്തിൻ്റെ ഒരു ഡെമോഗ്രാഫിക് പ്രത്യേകതകളൊക്കെ ഉള്ളൊരു ഒരു പ്രദേശമാണ്. ഇവിടെ വിശ്വാസവും അവിശ്വാസവും മതവും എല്ലാ സമുദായവും ജാതിയും എല്ലാം ചേർന്ന് അത് വേറൊരു പഠിക്കേണ്ട വേറൊരു അഭിവൃദ്ധിക്കേണ്ട വേറെ വിഷയം തന്നെയാണ്. ഒരു കാര്യമുണ്ട്, വികസനം ആണ് വിഷയമെങ്കിൽ വികസനത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടതെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായ ആധിപത്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ മേഖലയിൽ ഉണ്ടാകും. യെസ്, ശ്രീ ജോൺ ജേക്കബ് വളരെ ചുരുക്കി ഉത്തരം പറയണം, ഈ ഘട്ടത്തിൽ സമയം വളരെ കുറവാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പിണറായി വിജയൻ സർക്കാർ ഒരു പുതിയ ഒരു ശൈലി ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളൊക്കെ അതിനെ ഏത് രീതിയിൽ എതിർത്താലും മുൻകാലങ്ങളിൽ കേരളം കണ്ടിട്ടില്ലാത്തൊരു രാഷ്ട്രീയ സംസ്കാരമാണ് അത് എന്നുള്ളത് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും ആ രീതിയിൽ തന്നെ അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. അവരുടെ രാഷ്ട്രീയം നിലനിർത്തിക്കൊണ്ട് അവർക്ക് വിമർശനം പറഞ്ഞുകൊണ്ട് അവരതിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്ന ഇത്തരത്തിലുള്ള കൊച്ചിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ അതിനപ്പുറം എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും വിശദീകരിക്കാനാകാത്തതിന് ഇതൊരു മറുപടിയായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റില്ലെങ്കിൽ അത് പിണറായി വിജയൻ സർക്കാരിന് അല്ലെങ്കിൽ അവർക്കൊപ്പമുള്ള രാഷ്ട്രീയത്തിൻ്റെ വിജയം കൊച്ചിയിലും ആവർത്തിക്കും എന്ന ഒരു ആത്മവിശ്വാസത്തിന് അടിസ്ഥാനം ഉണ്ടാക്കുകയല്ലേ ചെയ്യുക? നിങ്ങൾക്ക് അതിന് മറുപടി കൊടുക്കാനാകുമോ? ഞങ്ങൾ വളരെ വ്യക്തമായ രാഷ്ട്രീയം അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ എത്ര സീറ്റ് മത്സരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങൾ മത്സര രംഗത്ത് ഉണ്ടാകും. പക്ഷെ ആ വ്യക്തമായ രാഷ്ട്രീയം എന്താണെന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് അഴിമതിക്കാരെ വലിച്ചു ചേർത്തിക്കൊണ്ട് ഞങ്ങളുടെ മോശമായ ചിത്തയൊക്കെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വരുന്നവരെ മാത്രമേ ഞങ്ങൾ കൂടെ കൊണ്ടുപോകൂ. അത്തരത്തിലുള്ള അതിനേക്കാൾ അപ്പുറമുള്ള ഒരു വികസനത്തിന്റെ രാഷ്ട്രീയം ഇവിടെ തെളിയിച്ച് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു നിൽക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അതിനപ്പുറമാണോ നിങ്ങൾ പറയുന്ന ഈ സൈദ്ധാന്തിക അവസ്ഥ? നിങ്ങൾ പറയുന്ന വികസനം ഏത് സർക്കാർ വന്നാലും പ്രവർത്തിക്കണം, ഞങ്ങൾ വന്നാലും അല്ലെങ്കിൽ വേറൊരു പ്രതിനിധി വന്നാലും അവരൊക്കെ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കണം. അല്ലാതെ ഇവിടെ രാഷ്ട്രീയം പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ 5 വർഷം കടത്തിക്കൊണ്ടു പോകുന്നില്ല. അപ്പൊ ഈ കാലങ്ങളിൽ പ്രവർത്തിച്ച ആളുകൾക്ക് അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തിനും അല്ലെങ്കിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷന്റെ പാർട്ടിയും ഒക്കെ ഇവിടെ ഈ മണ്ണിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നവരാണല്ലോ, അവർക്ക് ഇല്ലാത്തൊരു അവകാശവും ഒരു സാവകാശവും നിങ്ങൾക്ക് തരുമോ ഇനി ജനങ്ങൾ? അവർക്ക് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കല്ലേ കൊടുക്കുക? തീർച്ചയായിട്ടും ജനം ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട്. ഓൺലൈൻ സേവനങ്ങൾ ഇല്ലാത്ത നഗരസഭകളുണ്ട്, അല്ലെങ്കിൽ സേവനങ്ങൾ കിട്ടാത്ത ജനങ്ങൾ ക്യൂവിൽ നിൽക്കുന്നുണ്ട്. ആ ജനങ്ങളൊക്കെ ഞങ്ങളോടൊപ്പം വരും. ഡൽഹിയിൽ മുഖ്യമന്ത്രി ഭരിച്ചപ്പോ അവിടെ തെളിയിച്ച് അതിലും ഭംഗിയായിട്ട് ഞങ്ങളോട് കേരളത്തിൽ എത്തിക്കും. അവിടത്തെ അതേപോലെ സ്ഥാനം പൊതുഗതാഗത സേവനങ്ങൾ ഞങ്ങൾ മാറ്റി കാണിച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് വ്യക്തമായ പദ്ധതികൾ ഞങ്ങൾ കാണിച്ചു തരാം. ശരി, ഞങ്ങളുടെ കയ്യിൽ പ്ലാൻ ഉണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഒറ്റ മിനിറ്റിൽ താങ്കൾക്ക് താങ്കൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഷിജു ഖാൻ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിക്ക് അവസാനം പറയാനുള്ള ഒരു അവകാശം കൊടുക്കാം. അങ്ങനെയാണല്ലോ നിയമസഭയിൽ ഉൾപ്പെടെ, അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ എടുക്കുന്നത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആണ് മത്സരിക്കേണ്ടി വരിക, പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു പാർട്ടിക്കാണ് V4 പോലെയുള്ള ഗ്രൂപ്പുകളോട് മത്സരിക്കേണ്ടി വരിക എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ V4 വ്യക്ത രാഷ്ട്രീയം പറഞ്ഞോട്ടെ, ഇന്ത്യൻ ജനാധിപതി ആർക്ക് മത്സരിക്കാമല്ലോ, അവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കട്ടെ മത്സരിക്കട്ടെ, ഒരു സംശയം അല്ലെന്ന് ഞങ്ങൾക്ക് എതിർപ്പില്ല. പക്ഷെ ഒരു കാര്യം പറയാം, V4 അങ്ങനെ ഒന്നും ഇല്ല. V4 കൊച്ചി എന്ന് പറഞ്ഞ് തലറ്റുകുട്ടി ഉണ്ടാക്കിയ സാധനമാണ്, അത് അധികാരം നിൽക്കും, ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ അവർക്ക് മത്സരിക്കാം, അവർ മത്സരിച്ചോട്ടെ, മത്സരിച്ചാൽ അവരുടെ ഗതി എന്താകും എന്നുള്ള ജനങ്ങൾക്ക് തന്നെ അറിയാം. അപ്പം അതുകൊണ്ട് അങ്ങനെ വലിയ വീരവാദമൊന്നും മുഴക്കണ്ട, നിങ്ങൾക്കും നമ്മുടെ ജനാധിപത്യത്തിൽ വർക്ക് ചെയ്യാൻ കഴിയും, നിങ്ങൾ വർക്ക് ചെയ്തോ. യെസ്, അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ എല്ലാ ആത്മവിശ്വാസവും തന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഫലം ഡോക്ടർ ഷിജു ഖാൻ, അതിന് അപ്പുറം ഇനി ഇതുപോലെയുള്ള മാതൃകകൾ വൈറ്റിലയും കുണ്ടന്നൂരും കാണിക്കുന്ന വികസന മുദ്രകൾ, വിശ്വാസം നിങ്ങൾക്കുണ്ട് ജനങ്ങളിൽ? തീർച്ചയായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാകെ ഉണ്ടായ ഒരു വലിയ വിജയം കേരളത്തിലെ ജനങ്ങൾ നൽകിയ അംഗീകാരമാണ്. കൂടുതൽ വിനയാന്യുതരായി ഞങ്ങൾ ജനസമക്ഷം പ്രവർത്തിക്കുകയാണ് ഇടതുപക്ഷം.
വികസനവും ക്ഷേമവുമാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, ജനങ്ങളുടെ മുന്നിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതോടൊപ്പം സാമൂഹ്യ മൈത്രിയും മതേതരത്വവും നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കണം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ എറണാകുളം ജില്ലയെ സംബന്ധിച്ച് ചില കണക്കുകൾ മുന്നോട്ട് വെച്ചു. 10 വർഷത്തെ UDFന്റെ ദുർഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് കൊച്ചി കോർപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ച് പിടിക്കുന്ന സാഹചര്യം വന്നത്. എറണാകുളത്ത് ആകമാനം മികച്ച നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഗ്രാമീണ മേഖലയിലും നഗരങ്ങളിലും സാധിച്ചിട്ടുണ്ട്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ മികച്ച വിജയമായിരിക്കും ഇടതുപക്ഷം നല്ല വിജയം കേരളത്തിൽ പിന്നെ എറണാകുളത്ത് നേടും. ഞാൻ ഒരു കാര്യം കൂടി പറയാം, വികസനമാണ് ചർച്ചയായതുകൊണ്ട് റെയിൽ പദ്ധതി, ഇപ്പോൾ 10 വർഷത്തോളമായി മുടങ്ങിക്കിടക്കുന്ന ശബരി റെയിൽ പദ്ധതി, അത് അങ്കമാലി, പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ, തൊടുപുഴ അടക്കം എറണാകുളം, ഇടുക്കി ജില്ലകളുടെ രാഷ്ട്രീയത്തെ തന്നെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന ആവശ്യവും ചർച്ചയുമായി, രാഷ്ട്രീയ ചർച്ചയുമായി മാറും. അതുകൊണ്ട് ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല വിജയം ായിരിക്കും എറണാകുളം ജില്ലയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ പോകുന്നത്. യെസ്, അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കൊച്ചി വഴി പോകുന്നവർ, വൈറ്റില കുണ്ടന്നൂർ വഴി പോകുന്നവർക്ക് മുന്നിൽ അപ്പുറത്തൊരു പാലാരിവട്ടം പാലം കൂടി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടുപോകുന്നവരുടെ മനസ്സിൽ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയം ആണ് ഉദിക്കുക, എന്ത് സ്വാധീനമാണ് അവരിലേക്ക് ചെലുത്തുക? ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിലെ പ്രഖ്യാപനങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ കൂടി ഇപ്പോൾ ഡോക്ടർ ഷിജു ഖാൻ പറയുമ്പോൾ, പിണറായി വിജയൻ സർക്കാരിനുള്ള ആത്മവിശ്വാസം, വികസനത്തിൽ ഉള്ള ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇടതുപക്ഷ സർക്കാരിന് കിട്ടാൻ പോകുന്ന ഒരു സമ്മതി എന്നുള്ളത് ആണ് അവരുടെ പ്രതീക്ഷ. അത് എങ്ങനെയാണ് പ്രതിപക്ഷം നേരിടുക? വികസനം ആണോ അതോ കൊച്ചി പോലെയുള്ള പ്രദേശങ്ങളിൽ V4 പോലെയുള്ള ഗ്രൂപ്പുകൾ പറയുന്ന ആ പ്രാദേശിക രാഷ്ട്രീയമാണോ? എന്താണ് കേൾക്കുക ജനങ്ങൾ എന്നുള്ളത് ഇനിയും കണ്ടു തന്നെ അറിയണം. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ ഷിജു ഖാൻ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ജോൺ ജേക്കബ്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.